ന്യൂസ് ഓൺ വ്യൂസിലേക്ക് സ്വാഗതം. 114,000 സീറ്റുകൾ മാത്രമുള്ള നീറ്റ് പരീക്ഷ ഇത്തവണ എഴുതിയത് 24,00,000 വിദ്യാർത്ഥികളാണ്. മുഴുവൻ മാർക്കും നേടിയ 67 പേരിൽ ഹരിയാനയിലെ ഒരേ സെന്ററിൽ പരീക്ഷ എഴുതിയത് 6 പേർ. അതായത് പരമാവധി 3-4 പേർക്ക് മാത്രം ലഭിച്ചിരുന്ന 1-ാം റാങ്ക് ഇത്തവണ ലഭിച്ചത് 67 പേർക്ക്, അതും മുഴുവൻ മാർക്കോടെ. സിലബസിന് പുറത്തുനിന്ന് ഒരു ചോദ്യം വന്നതിനാൽ അതിന് ഗ്രേസ് മാർക്ക് നൽകിയതാണ് ഇത്രയും പേർക്ക് മുഴുവൻ മാർക്ക് ലഭിക്കാൻ കാരണമെന്ന് പരീക്ഷാ നടത്തിപ്പ് ഏജൻസിയായ NTA വിശദീകരിച്ചപ്പോൾ ഒരസ്വാഭാവികതയും തോന്നാതെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയും അത് ആവർത്തിക്കുന്നു. എന്നാൽ പിന്നീട് പുറത്തുവന്ന വിവരങ്ങൾ ഈ രാജ്യത്തെ വിദ്യാഭ്യാസ സംവിധാനങ്ങളെയാകെ സംശയത്തിന്റെ നിഴലിൽ നിർത്തുന്നതാണ്. ചോദ്യപേപ്പർ ചോർത്താൻ ബീഹാറിലിട്ട വില 30,00,000 രൂപ. ഗുജറാത്തിൽ കോച്ചിംഗ് സെന്ററിലെ പരിശീലകർ വാങ്ങിയത് 10,00,000 വീതം. പിന്നാലെ പരീക്ഷ നടന്ന് മണിക്കൂറുകൾക്കകം റദ്ദാക്കുന്നു നെറ്റ് പരീക്ഷയും. പിന്നീടിങ്ങോട്ട് ദിവസങ്ങൾക്കുള്ളിൽ റദ്ദാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്തത് NTA കീഴിലുള്ള 4 പരീക്ഷകൾ. റദ്ദാക്കിയ നെറ്റ് പരീക്ഷയിലെ പ്രധാന ചോദ്യങ്ങളിലൊന്ന് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടന്ന ദിവസം. കഴിഞ്ഞ 10 വർഷം കൊണ്ട് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഏറ്റവും കൂടുതൽ കാവ്യവൽക്കരിക്കാൻ ശ്രമിച്ചത് ഈ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ. ശാസ്ത്രവും ചരിത്രവും നോക്കുകുത്തിയാക്കി അന്ധവിശ്വാസവും മിത്തും പാഠപുസ്തകത്തിൽ തിരുകി കയറ്റി തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ചുള്ള തലമുറയെ വാർത്തെടുക്കാനുള്ള ശ്രമത്തിന്റെ ശേഷിച്ച ഭാഗം ഇന്നെത്തി നിൽക്കുന്നത് ചോദ്യപേപ്പർ കുംഭകോണത്തിൽ. NTA തലയിൽ ചാരി കേന്ദ്രത്തിനും ധർമ്മേന്ദ്ര പ്രധാനും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കാനാകുമോ? ഈ വിഷയം ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസ് ചർച്ച ചെയ്യുമ്പോൾ അതിഥികളായി എത്തുന്നത് PMR ഷോ SFI നിന്നും അഡ്വക്കേറ്റ് വസന്ത് സിറിയ കോൺഗ്രസ് നേതാവ്, മിഥുൻ വിജയകുമാർ വലത് നിരീക്ഷകൻ എന്നിവരാണ്. ആദ്യം മിഥുൻ വിജയകുമാർ. ജൂൺ 12 മുതൽ രാജ്യത്ത് റദ്ദാക്കുകയോ മാറ്റിവെക്കുകയോ ചെയ്തത് NTA കീഴിലുള്ള 4 പരീക്ഷകളാണ്. നീറ്റിൽ കണ്ടത് സമാനതകളില്ലാത്ത ക്രമക്കേടും. 3-ാം NDA സർക്കാർ അധികാരത്തിൽ വന്ന ദിവസങ്ങൾക്കകമാണ് ഇത്തരം ആരോപണവും വലിയ വീഴ്ചയുമൊക്കെ സർക്കാരിന് നേരിടേണ്ടി വരുന്നത്. ഒന്നല്ല, രണ്ടല്ല, മൂന്നല്ല, അതൊരു തുടർക്കഥയായി ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുന്നു തുടർച്ചയായ സംഭവങ്ങൾ. നോക്കൂ, ഉത്തരവാദിത്തം NTA തലയിൽ കെട്ടിവെച്ച കേന്ദ്ര സർക്കാരിനും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്കും ഇതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഇത്ര വേഗം ഒഴിഞ്ഞു മാറാനാകുമോ? നോക്കൂ, NTA ഒരു ഓട്ടോണോമസ് ഫംഗ്ഷനാണ്. അവർക്ക് അത് അവരുടേതായ ഉത്തരവാദിത്തങ്ങളുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല നടപടികളും സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇന്ന് ആണെങ്കിൽ പോലും അതുമായി ബന്ധപ്പെട്ട്, അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരുപാട് പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ട്. അപ്പം ശരിയാണ്, ഇങ്ങനൊരു കാര്യം സംഭവിക്കാൻ ഒരിക്കലും പാടില്ല. ഇത് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടൊരു പ്രശ്നമാണ്. അതിലൊരിക്കലും നമുക്ക് ഈ രാഷ്ട്രീയപരമായ ന്യായീകരണങ്ങളോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ പറ്റില്ല. കാരണം ഇത് സ്റ്റുഡൻസിൻ്റെ ലൈഫിനെ സംബന്ധിച്ച വിഷയമാണ്. ഇതിൽ എന്താ പറയുക, വലിയൊരു പാളിച്ച സംഭവിച്ചു എന്ന കാര്യം അംഗീകരിച്ചുകൊണ്ട് തന്നെ വേണം നമ്മൾ ഈ വിഷയം ഡിസ്കസ് ചെയ്യാൻ. അപ്പോൾ ഇതിൽ പറ്റിയ തെറ്റുകൾ എല്ലാം തന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു, അല്ലെങ്കിൽ എവിടെയാണ്, എന്താണ് അവർക്കുണ്ടായ ഒരു ടെക്നിക്കൽ ഇഷ്യൂ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചോദ്യപേപ്പർ ലീക്കായതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിലെവിടെയാണ് പാളിച്ച സംഭവിച്ചത് എന്നത് അന്വേഷണത്തിലൂടെ തന്നെ കണ്ടെത്തേണ്ട ഒരു കാര്യമാണ്. മാത്രമല്ല, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് തന്നെ പ്രൊആക്റ്റീവ് ആയിട്ടുള്ള ഒരു നടപടിയാണ്. മറ്റേ താങ്കൾ ഈ പറഞ്ഞ എക്സാമിനേഷനൊക്കെ ക്യാൻസൽ ചെയ്തു എന്ന് പറഞ്ഞത് ഗവൺമെൻറ്റിന് തന്നെ സംശയം തോന്നിയിട്ട് അവിടെ ഒരു പ്രൊആക്റ്റീവ് നടപടി സ്വീകരിച്ചു എന്നാണ് നമുക്കിതിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഒരു റെക്ടിഫിക്കേഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് അവരിപ്പോൾ ഒരു ഹൈ ലെവൽ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് കാര്യങ്ങൾ കൂടുതൽ എന്താ പറയുക, അതിൻ്റെ ഡെപ്ത്തിലേക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ആ അന്വേഷണവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പ്രോഗ്രസ് ആകുമ്പോൾ നമുക്കിതിനെ പൊളിറ്റിസൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പക്ഷേ മിഥുൻ നോക്കൂ, നമ്മളിതിനെ രാഷ്ട്രീയവൽക്കരിക്കുന്നില്ല, പക്ഷേ ഇതിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന പ്രശ്നമുണ്ടല്ലോ. മിഥുൻ പറഞ്ഞതുപോലെ ഈ സംഭവം, ഈ നീറ്റുമായി ബന്ധപ്പെട്ട സംഭവം പുറത്തു വന്നതുകൊണ്ട് മാത്രമാണ് അതിന് പിന്നാലെ ഇത്രയേറെ പരീക്ഷകൾ റദ്ദാക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. നെറ്റ് പരീക്ഷ റദ്ദാക്കുന്ന സാഹചര്യം മിഥുൻ ഓർമ്മയുണ്ടല്ലോ. പരീക്ഷ നടന്ന മണിക്കൂറുകൾക്കകം അത് ആ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പരീക്ഷ എഴുതിയവരോ മറ്റാരുമോ ഒരു തരത്തിലുമുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നതിന് മുൻപേ വീഴ്ചയുണ്ടായി എന്ന് NTA കണ്ടെത്തുകയും ആ പരീക്ഷ റദ്ദാക്കുകയുമായിരുന്നു. പക്ഷേ ഇത്ര വലിയ ആരോപണവും പരീക്ഷാ പേപ്പർ ചോർന്നു എന്നുള്ള തെളിവുകളും പുറത്തു വന്നിട്ടും നീറ്റ് പരീക്ഷയുടെ കാര്യത്തിൽ ആ ജാഗ്രത കാണിക്കുന്നില്ല. ഇനിയിപ്പോൾ അഡ്മിഷൻ നടക്കാൻ പോകുന്നത് ആക്ഷേപമുള്ള ആ പട്ടികയിൽ നിന്നുമാണ്. മിഥുൻ, അതിലൊരു പ്രശ്നമില്ലേ? നോക്കൂ, 1563 കുട്ടികളുടെ കാര്യമാണ് നിങ്ങൾ സൂചിപ്പിക്കുന്നതെങ്കിൽ അതിൽ കൃത്യമായൊരു സുപ്രീം കോടതി വിധി വന്നു കഴിഞ്ഞിട്ടുണ്ട്.
അതായത് ഒന്നുകിൽ അവർക്ക് ഒറിജിനൽ മാർക്സുമായിട്ട് മുന്നോട്ട് പോകാം, അല്ലെങ്കിൽ ഒരു റീ എക്സാമിന് വേണമെങ്കിൽ അപ്പിയർ ആവാം. ഈ രണ്ട് ചോയ്സസ് ഉണ്ട്. അപ്പം അവിടെ അവിടെ ഒരു തരത്തിലുള്ള ഒരു പ്രശ്നം. എന്ന നമ്പറിൽ മാത്രമാണ് ഇതുമായി ബന്ധപ്പെട്ട ക്രമക്കേട് ഒതുങ്ങി നിൽക്കുന്നത് എന്ന് പൂർണ്ണമായും വിശ്വസിക്കാനാകുമോ മിഥുൻ? ഈ പറയുന്ന കണക്ക് അത് ചില സാങ്കല്പികമായി മിഥുൻ മുൻപ് പറഞ്ഞതുപോലെ ഈ ഘട്ടത്തിൽ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അല്ല, നീറ്റ് വിഷയമാണ് നമ്മൾ ചർച്ച ചെയ്യുന്നതെങ്കിൽ അസിതാതിൽ രണ്ട് ഇഷ്യൂസാണ് മെയിൻലി ഉള്ളത്. ഒന്ന്, 1563 കുട്ടികളുടെ ഗ്രേസ് മാർക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. മറ്റൊന്ന്, ചോദ്യപേപ്പർ ലീക്കായി എന്ന് പല സെൻറ്റേഴ്സിൽ നിന്നും നമുക്ക് ലഭിച്ച വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഒരു മറ്റൊരു ഇഷ്യൂ. അപ്പോൾ ഈ രണ്ട് ഇഷ്യൂസിനെയും കൂടെ നമ്മൾ കൂട്ടിക്കലർത്തി നോക്കേണ്ട ആവശ്യമില്ല. ഒന്നിൽ സംഭവിച്ച എന്താണ്, അവിടെ ഗ്രേസ് മാർക്സ് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഒരു മാർക്സിൻ്റെ ഈ സ്കോറിങ്ങുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ സംഭവിച്ചു. അവിടെ കുറേ കുട്ടികൾക്ക് മീൻസ് ഫുൾ മാർക്സ് സ്കോർ ചെയ്യുകയാണ്. അപ്പോൾ അതൊരു വലിയ ക്രമക്കേട് തന്നെയാണ്. അതല്ല എന്ന് പറയാൻ സാധിക്കില്ല, കാരണം അതൊരു വലിയ ടെക്നിക്കൽ ഗ്ലിച്ചാണ്. അത് എങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ NTA വളരെ വിശദമായി തരുന്നുണ്ട്. ഞാൻ അതിലേക്കൊന്നും പറയേണ്ട ആവശ്യമില്ല, അതൊക്കെ പലതവണ ചർച്ച ചെയ്ത് പോയ കാര്യങ്ങളാണ്. അപ്പോൾ ഈ രണ്ട് വിഷയങ്ങളിലും നമുക്കിപ്പോൾ നോക്കേണ്ടത് ഇവിടെ ചോദ്യപേപ്പർ ചോർച്ച നടന്നിട്ടുണ്ടോ എന്ന ഒരു കാര്യത്തിലേക്ക് കൂടുതൽ അന്വേഷണം പോകുമ്പം അവിടെ പല ബന്ധങ്ങളും പുറത്തേക്ക് വരികയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പം RJDയുമായുള്ള ഈ ചോദ്യപേപ്പർ വിഷയത്തിലെ ഒരു മുഖ്യപ്രതിയുടെ ബന്ധമുണ്ടെന്നുള്ള കാര്യമാണ് അതിൽ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് താമസിക്കാൻ വേണ്ടിയുള്ള ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ് ബുക്ക് ചെയ്ത് കൊടുക്കുന്നത് തേജസ്വി യാദവിൻ്റെ പേഴ്സണൽ സെക്രട്ടറിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുമ്പോൾ അന്വേഷണം പ്രോഗ്രസ് ആവട്ടെ, അതിൻ്റെ എന്താ പറയുക, അന്വേഷണം അതിൻ്റെ പൂർത്തിയിലെത്തിയിട്ടല്ലേ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ഒരു ഒന്ന് വിലയിരുത്തി പറയാൻ പറ്റുള്ളൂ. ഈ ഒരു സമയത്ത് ശരിയാണ്, ഇത്രയും കുട്ടികളുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു വലിയ സംഭവം തന്നെ നടന്നു, അതിലൊരിക്കലൊരു നമുക്കൊരു ന്യായീകരണമില്ല. അപ്പോൾ ഇങ്ങനൊരു ഓട്ടോണോമസ് ബോഡിയുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു വീഴ്ച ഉണ്ടായെങ്കിൽ അതൊരു ഹൈ ലെവൽ കമ്മിറ്റി അതിനെ രൂപീകരിക്കപ്പെട്ടു, അവരന്വേഷിക്കുന്നുണ്ട്. അവർ ആ ഡീറ്റെയിൽ റിപ്പോർട്ട് 2 മാസം കൊണ്ട് ഫയൽ ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ എന്താണ് ഇവിടെ പാളിച്ച സംഭവിച്ചത് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമേ നമുക്കിതിൽ ആർക്ക് നേരെ എന്താ പറയുക, ഈ ആരാണ് ഇതിൽ ശരിക്കുള്ള കുറ്റക്കാർ എന്ന് പറയാൻ സാധിക്കുകയുള്ളൂ. സാർ, ശരി, നമുക്ക് അത്തരം വിശദാംശങ്ങളിലേക്ക് ഈ ചർച്ചയുടെ രണ്ടാം ഘട്ടത്തിൽ വരാം. ആർഷോ, മെഡിക്കൽ പഠന കോഴ്സുകളിലേക്ക് സംസ്ഥാന തലത്തിൽ നടന്നിരുന്ന പരീക്ഷകൾ റദ്ദാക്കിയാണല്ലോ ഈ കേന്ദ്ര സർക്കാർ ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന ഒറ്റ പരീക്ഷ എന്നുള്ള സംവിധാനത്തിലേക്ക് വരുന്നത്. അതിനെതിരെ വിവിധ സംസ്ഥാന സർക്കാരുകളും വിദ്യാഭ്യാസ സംഘടനകളും ഒക്കെയും ആ ഘട്ടത്തിൽ തന്നെ ആക്ഷേപം ഉന്നയിച്ചതാണ്. അതിൽ പ്രധാനം ഇതൊരു വലിയൊരു കോർപ്പറേറ്റ് വൽക്കരണത്തിലേക്ക് മാറും എന്നുള്ളതായിരുന്നു ഒന്ന്. പാർശ്വവൽക്കരിക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിക്കില്ല എന്നുള്ളത് രണ്ട്. നീറ്റ് പോലെയുള്ള സംവിധാനം വന്നതിന് ശേഷം അത് നമ്മൾ പ്രത്യക്ഷത്തിൽ നമ്മുടെ മുന്നിൽ കാണുകയും ചെയ്യുകയാണ്. ഈ വലിയ കോച്ചിംഗ് സെന്ററുകളിലേക്ക് സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്ക് എത്താൻ സാധിക്കുന്നുമില്ല. അപ്പോൾ ഇത്തരം ആശങ്കകളൊക്കെ ആയി ആരംഭിച്ച നീറ്റ് എന്നൊരു പറയുന്ന സംവിധാനം ഇന്നിപ്പോൾ എത്തി നിൽക്കുന്നത് എവിടെയാണ് എന്നുള്ളത് നോക്കൂ. ആർഷോ, വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുമ്പോൾ ഇപ്പോൾ മിഥുൻ വിശദീകരിക്കുന്ന അത്രയും ലാഘവത്തോടുകൂടി നമുക്ക് ഈ സംഭവ വികാസങ്ങളെ കാണാൻ സാധിക്കുമോ? ഈ പറഞ്ഞ ചോദ്യങ്ങളിലേക്ക് വരുന്നതിന് മുമ്പ് നേരത്തെ മിഥുൻ ഈ വലിയ വിഷയത്തെ എത്രമാത്രം ലഘൂകരിക്കാൻ സാധിക്കുമോ എന്നുള്ളതിനുള്ള ശ്രമമാണ് ഇവിടെ നടത്തിയത് എന്നുള്ളതാണ് ഇത് കേട്ട എനിക്കതുമായി ബന്ധപ്പെട്ട അഭിപ്രായം പറയാനുള്ളത്. ഇത് അതീവ ഗൗരവകരമായിട്ടുള്ള രാജ്യം കണ്ടിട്ടുള്ളതിലേക്കും വെച്ച് ഏറ്റവും വലിയ ചോദ്യപേപ്പർ കുംഭകോണങ്ങളിൽ ഒന്നാണ് ഇന്ന് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഓരോ വാർത്തയും സൂചിപ്പിക്കുന്നത് ഇന്ത്യക്കകത്തെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് മെറിട്ടോറിയസ് ആയിട്ടുള്ള ഒരു അക്കാദമിക അന്തരീക്ഷം അവർക്ക് ലഭ്യമാവില്ല എന്നുള്ളതാണ്. ഏറ്റവും മാന്യമായി പഠിച്ച് പരീക്ഷ എഴുതി അർഹമായ റിസൾട്ട് നേടി മുന്നോട്ട് പോകാൻ ഉള്ള ഈ രാജ്യത്തെ വിദ്യാർത്ഥികളുടെ അവകാശത്തെ ധ്വംസിക്കുന്ന നിലയിലേക്കുള്ള സമീപനമാണ് രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഭരണത്തിന് കീഴിൽ രാജ്യത്തെ വിദ്യാർത്ഥികൾ അവരുടെ ഭാവി പ്രതിസന്ധിയിലായി, അവരുടെ ഭാവി എന്താകുമെന്നുള്ളതിനെ സംബന്ധിച്ച് ആശങ്കയിൽ പൊതിഞ്ഞ് രാജ്യത്തിൻ്റെ തെരുവുകളിൽ ഞങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കണമെന്ന് പ്രഖ്യാപിച്ച് മുദ്രാവാക്യം മുഴക്കി നിൽക്കേണ്ടുന്ന സാഹചര്യത്തിലാണ് എന്നുള്ളതാണ് വസ്തുത. ആ യാഥാർത്ഥ്യത്തെ എത്രത്തോളം ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിച്ചു കഴിഞ്ഞാലും അത് ഈ നാടിനകത്ത് ഈ രാജ്യത്തിനകത്തെ വിദ്യാർത്ഥികളുടെ മുൻപിൽ വിലപ്പോകില്ല എന്ന് സൂചിപ്പിക്കുന്നതിന് വേണ്ടി ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. നേരത്തെ സംസാരിച്ച വ്യക്തി സൂചിപ്പിച്ചതുപോലെ രണ്ട് വിഷയങ്ങളൊന്നും അല്ല ഇതിനകത്തുള്ളത്, ഇതിനകത്ത് പല വിഷയങ്ങളുണ്ട്. ഒന്ന്, ഈ നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ആ നീറ്റ് UG പരീക്ഷയുടെ റിസൾട്ടിൻ്റെ പ്രഖ്യാപനം മുതൽ ദുരൂഹമായിട്ടുള്ള പല വസ്തുതകളും നമ്മുടെ മുൻപിലുണ്ട്. നീറ്റ് UG പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കാൻ വേണ്ടി ഇരുന്നത് ജൂൺ 14 ആണ്. 10 ദിവസം മുൻപേ
ഈ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്ന ദിവസം ജൂൺ മാസം 4-ാം തീയതി രാജ്യത്തെ മുഴുവൻ മനുഷ്യരുടെയും ശ്രദ്ധ ആ പൊതു തെരഞ്ഞെടുപ്പ് റിസൾട്ടിലേക്കായിരിക്കുന്ന പശ്ചാത്തലത്തിൽ ആ ഘട്ടത്തിൽ ഒരാളും അറിയാതെ അല്ലെങ്കിൽ മറ്റൊരു ചർച്ചയും നടക്കരുത് എന്നുള്ള ഉദ്ദേശത്തോടു കൂടി കള്ളന്മാർ ഒളിച്ചു കിടക്കുന്ന രീതിയിലാണ് 10 ദിവസം മുൻപ് നീറ്റ് യു ജി പരീക്ഷയുടെ റിസൾട്ട് ഈ രാജ്യത്ത് പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി തയ്യാറായത്. ആ റിസൾട്ട് പ്രഖ്യാപനം തൊട്ടിങ്ങോട്ട് നിരവധിയായിട്ടുള്ള അപാകതകൾ അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കപ്പെടുന്ന നിലയുണ്ടായി. ഒരു വിദ്യാർത്ഥിക്ക് ഒരിക്കലും ലഭിക്കാൻ സാധ്യതയില്ലാത്ത മാർക്കുകൾ നേടിയ വിദ്യാർത്ഥികളുടെ റിസൾട്ടിൻ്റെ വിവരങ്ങൾ പുറത്തേക്ക് വരുന്ന സാഹചര്യം ഉണ്ടായി. ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട ആക്ഷേപങ്ങൾ ഉയർന്നു വരുന്ന നിലയുണ്ടായി. അതിൻ്റെ തുടർച്ചയിലാണ് ആദ്യം ഒരു വിഷയവും ഇതുമായി ബന്ധപ്പെട്ടില്ല എന്ന് ആവർത്തിച്ചു പറഞ്ഞ കേന്ദ്ര ഗവൺമെൻറ് അല്ലെങ്കിൽ കേന്ദ്ര ഈ വിദ്യാഭ്യാസ മന്ത്രാലയം ഇതിൻ്റെ തുടർച്ചയിൽ അംഗീകരിക്കേണ്ടുന്ന നിലയിലേക്ക് എത്തി. അത് തന്നെ വിദ്യാർത്ഥികൾ നിയമ പോരാട്ടവുമായി ബഹുമാനപ്പെട്ട നീതിപീഠങ്ങളെ സമീപിക്കുന്ന ഘട്ടത്തിലാണ്. നേരത്തെ അദ്ദേഹം ഉൾപ്പെടെ സൂചിപ്പിച്ച 1563 വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ കോടതിയുടെ മുൻപിൽ പറയേണ്ടുന്ന അവസ്ഥയിലേക്ക് NTA ചെന്നു. അതെങ്ങനെ മുൻപ് നമ്മൾക്ക് കേട്ടുകേൾവിയില്ലാത്ത നിലയ്ക്ക്, ഇതിനു മുൻപ് നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടിട്ടില്ലാത്ത, നമുക്ക് പരിചിതമല്ലാത്ത നിലയിലുള്ള ഗ്രേസ് മാർക്ക് 1563 വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അവാർഡ് ചെയ്തു എന്നതുമായി ബന്ധപ്പെട്ട ഒരു വിശദീകരണവും ഈ ഘട്ടം വരെ നൽകാൻ വേണ്ടി നിങ്ങൾ തയ്യാറായിട്ടില്ല. എന്തു മാനദണ്ഡത്തിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഈ 1563 വിദ്യാർത്ഥികളിലേക്ക് എത്തി തുടങ്ങി നിരവധിയായ ചോദ്യങ്ങൾ ഈ ഘട്ടത്തിൽ രാജ്യത്തെ വിദ്യാർത്ഥി സമൂഹം, ഈ പരീക്ഷ എഴുതിയ കുട്ടികൾ ഉൾപ്പെടെ രാജ്യത്ത് ഉയർത്തുന്ന നിലയുണ്ട്. അതിനൊന്നും മറുപടി പറയുന്നതിന് വേണ്ടിയോ നാവനക്കുന്നതിന് വേണ്ടിയോ തയ്യാറാകാതിരുന്ന ഭരണകൂടത്തെ കൊണ്ട് ബഹുമാനപ്പെട്ട നീതിപീഠം, സുപ്രീം കോടതി വിധി പുറപ്പെടുവിച്ചു. ഇതുമായി ഒരു ഇൻട്രീം ഓർഡർ ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നിയമ വ്യവഹാരങ്ങൾക്കകത്ത് പുറപ്പെടുവിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ഈ വിദ്യാർത്ഥികൾ പുനഃപരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറാകണമെന്ന് കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പുനഃപരീക്ഷയിലേക്ക് കടക്കുന്ന നിലയുണ്ടായി. അല്ലാതെ അതുമായി ബന്ധപ്പെട്ടും കേന്ദ്ര ഗവൺമെന്റോ വിദ്യാഭ്യാസ മന്ത്രാലയോ ഒരു വിരലനക്കുന്ന നിലയുണ്ടായിട്ടില്ല. അതിനോടൊപ്പമാണ് നേരത്തെ സൂചിപ്പിക്കപ്പെട്ടതുപോലുള്ള ചോദ്യപേപ്പർ ചോർച്ചയുണ്ടാകുന്നത്, വലിയ തട്ടിപ്പുണ്ടാകുന്നത്. എത്രയോ ഇടങ്ങളിൽ ബീഹാർ ഉൾപ്പെടെ ഇപ്പോൾ ഈ ദിവസങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഗുജറാത്തിൽ നിന്നാണ്. ഗുജറാത്തിൽ ചോദ്യപേപ്പറിൻ്റെ ചോർച്ചയുണ്ടായിട്ടുണ്ട്. അന്വേഷണം ഉത്തർപ്രദേശിലേക്ക് കടക്കുന്നുണ്ട്, ഹരിയാനയിലേക്ക് കടക്കുന്നുണ്ട്. ഇന്ന് വരുന്ന വാർത്തകൾ പ്രകാരം പല സൗത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്നും വിദ്യാർത്ഥികൾ പണം കൊടുത്ത് ചോദ്യങ്ങൾ അറിയുന്ന നിലയുണ്ടായിട്ടുണ്ട്. ഇങ്ങനെ രാജ്യമാകെ പടർന്നു കിടക്കുന്ന വലിയ ക്രമക്കേട്, വലിയ ചോദ്യപേപ്പർ കുംഭകോണം ഈ രാജ്യത്ത് നടന്നിട്ട് ഈ ദിവസങ്ങളിലും വിദ്യാഭ്യാസ മന്ത്രി ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് മുഴുവൻ വിദ്യാർത്ഥികളെയും ബാധിച്ചിട്ടില്ല പോലും, ഇത് ചില വിദ്യാർത്ഥികളെ മാത്രമേ ബാധിച്ചിട്ടുള്ളൂ. എന്തടിസ്ഥാനത്തിലാണ് ഇദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്? പരീക്ഷ എഴുതിയ 2,400,000 വിദ്യാർത്ഥികളെയും ബാധിക്കുന്ന നിലയിലേക്കാണ് നീറ്റ് യു ജി പരീക്ഷയുമായി ബന്ധപ്പെട്ട തട്ടിപ്പ് ചെന്നുപെട്ടിട്ടുള്ളത്. അതിന് മറുപടി പറയുന്നതിന് വേണ്ടിയോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ഈ ആശങ്കയിലായ വിദ്യാർത്ഥികളുടെ ഭാവിയെ സംബന്ധിച്ച് ഒരു നിലപാട് സ്വീകരിക്കുന്നതിന് വേണ്ടിയോ ഈ ഘട്ടം വരെ കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായിട്ടില്ല? നരേന്ദ്രമോദി ഭരണകൂടം ഈ ഘട്ടത്തിലും വിദ്യാർത്ഥികളെ നടുറോട്ടിൽ മഴയത്ത് നിർത്തിയിരിക്കുകയാണ് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, നേരത്തെ അവതാരകി ഉൾപ്പെടെ സൂചിപ്പിച്ചതുപോലെ ഈ മാസം 4 പരീക്ഷ വരെ ക്യാൻസൽ ചെയ്യുന്നത്. നേരത്തെ നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് പറഞ്ഞല്ലോ, നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് നെറ്റ് പരീക്ഷയ്ക്ക് ആറ് ദിവസം മുൻപേ പരീക്ഷയുടെ ചോദ്യപേപ്പർ ടെലഗ്രാമിൽ ലഭ്യമാവുക, വിവിധ ഡാർക്ക് വെബ്സൈറ്റുകളിൽ ചോദ്യപേപ്പർ ലഭ്യമാകുക, 3,000 രൂപ 4,000 രൂപ വിലയിടുക. നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറിന് 30 ലക്ഷമോ 40 ലക്ഷമോ ആയിരുന്നെങ്കിൽ UGC നെറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പറിന് 3,000-4,000 രൂപ വിലയിടുന്നു. അതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉയർന്നു വരുന്നു, ഒരിടപെടലും ഉണ്ടാകുന്നില്ല. പരീക്ഷ കഴിഞ്ഞ് മണിക്കൂറുകൾക്ക് ശേഷം ആ പരീക്ഷ റദ്ദാക്കിയതായി പ്രഖ്യാപിക്കപ്പെടുന്നു. ഇനി ഏറ്റവും ഗൗരവമുള്ളത് ഇന്ന് നടക്കേണ്ടിയിരുന്ന നീറ്റ് PG പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഇന്നലെ രാത്രി ആ പരീക്ഷ റദ്ദാക്കുന്നതിന് വേണ്ടി തീരുമാനം ഉണ്ടാവുക. എത്ര ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലെ സെൻറ്ററുകളിലെത്തി പരീക്ഷ എഴുതാൻ വേണ്ടി തയ്യാറാകുമ്പോൾ, അത് വിദേശത്ത് നിന്ന് നീറ്റ് PG പരീക്ഷ എഴുതാൻ വേണ്ടി ഇന്ത്യയിലേക്ക് വന്ന വിദ്യാർത്ഥികളുണ്ട്. കേരളത്തിൽ നമുക്കൊക്കെ വ്യക്തിപരമായി പരിചയമുള്ള നമ്മളോടൊക്കെ ഒപ്പമുള്ള എത്രയോ കുട്ടികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ പരീക്ഷ എഴുതുന്നതിന് വേണ്ടി
മഹാരാഷ്ട്രയിൽ പി ജി പരീക്ഷയ്ക്ക് സെൻ്ററുള്ള ഒരു സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. അവനെ സംബന്ധിച്ച് അവൻ ഈ പറഞ്ഞ പോലെ ടിക്കറ്റ് ബുക്ക് ചെയ്ത ഘട്ടത്തിൽ ട്രെയിൻ ടിക്കറ്റ് അവൈലബിൾ ആയിരുന്നില്ല. അവസാനം ജനറൽ ടിക്കറ്റ് എടുത്ത് എന്താ പറയുക, എന്ത് വലിഞ്ഞ് ഇവിടുന്ന് മഹാരാഷ്ട്രയിലെത്തി. ഇന്നലെ മഹാരാഷ്ട്രയിലെത്തി, ഇന്ന് പരീക്ഷയ്ക്ക് ആവശ്യമായിട്ടുള്ള തയ്യാറെടുപ്പ് നടക്കുമ്പോൾ ഇന്നലെ രാത്രി ഇവരുടെ സർക്കുലർ വരിക, നീറ്റ് പി ജി പരീക്ഷ ഞങ്ങൾ റദ്ദാക്കിയിരിക്കുന്നു. ഇങ്ങനെ ലക്ഷക്കണക്കിന് വരുന്ന കുട്ടികൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ ദിവസങ്ങളിൽ യാത്ര ചെയ്തു. അവർ നടത്തിയ എഫേർട്ടുണ്ട്. ഈ വിദ്യാർത്ഥികൾക്ക് നഷ്ടപരിഹാരം കൊടുക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ് തയ്യാറാകുമോ? ഈ വിദ്യാർത്ഥികളുടെ ഇത്രയും നാളത്തെ മാസങ്ങളോളം പരിശീലനം നടത്തി, മാസങ്ങളോളം ഉറക്കമൊഴിച്ച് രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ പഠിച്ച് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ നോക്കി പുച്ഛിച്ചുകൊണ്ടിരിക്കുക, അവർ നീതി തേടി രാജ്യത്തിൻ്റെ തെരുവിലിറങ്ങി സമരം ചെയ്യേണ്ടുന്ന ഗതികേടിലെത്തി നിൽക്കുക, രാജ്യത്തെ നീതിപീഠങ്ങളല്ലാതെ ആരും തന്നെ ഈ രാജ്യത്തെ വിദ്യാർത്ഥികളോട് അലിവ് കാണിക്കുന്ന നിലയില്ല എന്ന സാഹചര്യം രാജ്യത്ത് ഉടലെടുത്തുകൊണ്ടിരിക്കുക, ആ ഘട്ടത്തിൽ ഇതിനെയാകെ ലഘൂകരിക്കുന്നതിന് വേണ്ടി വലിയ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനോടൊപ്പം ഉയർന്നു വന്ന വളരെ രസകരമായിട്ടുള്ള ചോദ്യം, ഇതിനെ ഇങ്ങനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമുണ്ടോന്ന്. ഈ രാജ്യത്തെ ഭരണകൂടം ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി ചോദ്യചിഹ്നമാക്കി നിർത്തിയ ഘട്ടത്തിൽ ചോദിക്കുക, ഇതിനെ രാഷ്ട്രീയവൽക്കരിക്കേണ്ട കാര്യമുണ്ടോന്നുള്ളത്. ഞങ്ങൾക്ക് വലിയ വിമർശനം ഈ നാട്ടിലെ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടോ? കേരളത്തിലുൾപ്പെടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മുഖ്യധാര വലതുപക്ഷ മാധ്യമങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വലിയ ആക്ഷേപമുണ്ട്. ഈ ഗൗരവപരമായിട്ടുള്ള വിഷയം മനുഷ്യരുടെ ഇടയിൽ, ഈ നാട്ടിലെ മനുഷ്യർക്കിടയിൽ ചർച്ചയാക്കുന്നതിൽ നിന്നും അവർ പുറകോട്ട് നിൽക്കുന്നുണ്ട് എന്ന വലിയ വിമർശനം ഞങ്ങൾക്കുണ്ട്. വിഷയമാണ് അത്. ആർഷദ് പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ മറ്റൊരു കാര്യം കൂടി അതിന്റെ കൂട്ടത്തിൽ ചേർക്കുകയാണ്. ഇന്നൊരു ബി ജെ പി നേതാവിനോട് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞ വാചകം, കൈരളിക്ക് മാത്രമാണല്ലോ ഇത് ദിവസങ്ങളോളം ചർച്ചാ വിഷയമായി മാറുന്നത്, ഇന്നാട്ടിലെ വേറെ ഒരു മാധ്യമങ്ങൾക്കും ഇതൊരു വിഷയമേ അല്ലല്ലോ എന്നൊരു പുച്ഛ മനോഭാവം. അപ്പോൾ അത് മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്. ആർഷദ് അതിൽ പറഞ്ഞത് പ്രധാനപ്പെട്ട കാര്യവുമാണ്. ഇത്രയും ഗൗരവതരമായ വിഷയത്തിൽ ഞാൻ മടങ്ങി വരാം. അഡ്വക്കേറ്റ് വസന്ത് സിറിയക്ക, ഈ നീറ്റ് വിഷയത്തിൽ സി ബി ഐക്ക് പുറമേ ഇ ഡിയുടെ കൂടി അന്വേഷണം വരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി നമ്മൾ ഇന്ന് കാണുകയാണ്. ഇ ഡിയുടെ അന്വേഷണം വരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും ഈ ചോദ്യപേപ്പർ വിൽപ്പനയുടെ മറവിൽ കള്ളപ്പണ ഇടപാട് നടന്നു എന്നുള്ള സംശയം കൂടിയാണ്. നോക്കൂ, ഒരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഇഡിയും സി ബി ഐയും മാത്രം അന്വേഷിച്ചാൽ പോരുന്നേ, ജെ പി സി അന്വേഷണമാണ് പ്രതിപക്ഷം ആവശ്യപ്പെടാൻ പോകുന്നത്. വരുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായി രാജ്യത്തെ പ്രതിപക്ഷം ഇത് വളരെ കൃത്യമായി ഉന്നയിക്കുമ്പോൾ ഞങ്ങൾ ജെ പി സി അന്വേഷണം, നമ്മൾ ജെ പി സി അന്വേഷണം ആവശ്യപ്പെടുകയും ചെയ്യും, സംശയം വേണ്ട. രണ്ട്, ഈ ചർച്ചയുടെ തുടക്കത്തിൽ അങ്ങ് ചോദ്യം ചോദിച്ച ബി ജെ പിയുടെ പ്രതിനിധിക്ക് ചില ഉത്തരങ്ങൾ പറഞ്ഞു കൊടുക്കാനുള്ളൂ. ഒന്ന്, അദ്ദേഹം പറഞ്ഞത് എന്തൊക്കെ ഇത്ര രാഷ്ട്രീയവൽക്കരിക്കേണ്ടതായിട്ടുണ്ടോ, അദ്ദേഹത്തിന്റെ ഒന്നാമത്തെ ചോദ്യം. രണ്ടാമത്തെ അദ്ദേഹത്തിന്റെ ചോദ്യം, ഇതിന് പിന്നിൽ ആരാണ് എന്ന് കണ്ടുപിടിച്ച ശേഷം പോലെ അടിക്കാനുള്ള വടി വെട്ടാൻ പോകുന്നത് എന്നാണ്. ആ വലത് നിരീക്ഷകനോടാണ് പറയുന്നത്, സാർ ഈ സ്കാമിൽ, സ്കാം എന്ന വാക്ക് ഉപയോഗിക്കുകയാണ്, ഈ സ്കാമിൽ മൂന്ന് ലെയറാണ് പ്രശ്നങ്ങളുള്ളത്. ചോദ്യപേപ്പർ ചോർന്നത് മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് ചോദ്യപേപ്പർ അടിക്കുന്ന പ്രസിലെ ചായ കൊണ്ടുവന്ന് കൊടുക്കുന്ന ജീവനക്കാരനെ പഴിചാരി നിങ്ങൾക്ക് രക്ഷപ്പെടാം. അത് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം, ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഏറ്റവും പ്രധാനപ്പെട്ട അഴിമതി നടന്നിരിക്കുന്നത് നിങ്ങളുടെ ഗ്രേസ് മാർക്ക് സംവിധാനവുമായി ബന്ധപ്പെട്ടാണ്. എന്തുകൊണ്ടാണ്? അതായത് 4 മാർക്ക് വീതമുള്ള 180 ചോദ്യങ്ങളിൽ ഒരിക്കലും സംഭവിക്കാൻ ഇടയില്ലാത്ത 716 മുകളിലുള്ള മാർക്കുകൾ, 17, 18, 19 എന്നീ മാർക്കുകൾ ഒരു കാരണവശാലും ഒരു വിദ്യാർത്ഥിക്കും ടെക്നിക്കലി ഉണ്ടാവുക പോസിബിൾ അല്ല. ആ പ്രശ്നം ഉയർത്തി കാണിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾ കോടതിയെ സമീപിച്ചപ്പോഴാണ് നിങ്ങൾ പറയുന്നത് ഞങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്തതാണ് അത്രയും. സാർ, ഗ്രേസ് മാർക്ക് കൊടുക്കുന്നെങ്കിൽ എൻ ടി എ അതുമായി ബന്ധപ്പെട്ട് എന്ത് മാനദണ്ഡമാണ് കൈക്കൊണ്ടിട്ടുള്ളത്, ഉത്തരമുണ്ടോ? രണ്ട്, ഗ്രേസ് മാർക്ക് കൊടുക്കാൻ വേണ്ടി നിങ്ങൾ എടുത്ത മാനദണ്ഡം എന്ന് നിങ്ങൾ പറയുന്നത് വൈകി വന്ന വിദ്യാർത്ഥികൾക്ക് ഞങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്തു. വൈകി വന്ന വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ. ഈ രാജ്യത്ത് 20 ലക്ഷത്തിലേറെ വിദ്യാർത്ഥികൾ പങ്കെടുത്ത പരീക്ഷയിൽ എത്ര വിദ്യാർത്ഥികളാണ് വൈകി എത്തിയത് നിങ്ങൾ എൻ ഡി എയുടെ കയ്യിൽ കണക്കുണ്ടോ? അല്ലെങ്കിൽ വൈകി എത്തിയ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്കിന് വേണ്ടി അപേക്ഷിക്കാൻ എന്തെങ്കിലും പോർട്ടലോ എന്തെങ്കിലും സംവിധാനമോ നിങ്ങൾ ഒരുക്കിയിട്ടുണ്ടായിരുന്നോ? 3, നിങ്ങൾ പറയുന്നു കോടതിയിൽ ഈ വിഷയം എത്തിയപ്പോഴാണ് ഞങ്ങൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കേണ്ടതായി വന്നത്. അങ്ങനെയാണെങ്കിൽ കോടതിയിൽ വൈകി എത്തിയ വിദ്യാർത്ഥികളാണ് കോടതിയെ സമീപിച്ചത് പരീക്ഷ വൈകി പോയി എന്ന് പറഞ്ഞുകൊണ്ട്. ആ സമയത്ത് കോടതിയിൽ എൻ ഡി എയുടെ അഭിഭാഷകനോ കേന്ദ്ര സർക്കാരിന്റെ അഭിഭാഷകനോ കേന്ദ്ര വിദ്യാലയ മന്ത്രാലയത്തിന്റെ അഭിഭാഷകനോ ഞങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ? അല്ലെങ്കിൽ ഗ്രേസ് മാർക്ക് കൊടുക്കാം എന്നൊരു ഓപ്ഷൻ നിങ്ങൾ ആ പെറ്റീഷണേഴ്സിന്റെ മുമ്പിൽ വെച്ചിട്ടുണ്ടോ? ഇല്ല. എവിടെയാണ് ഈ ഗ്രേസ് മാർക്ക് കൊടുത്തത് നിങ്ങൾ പറയുന്നതെന്ന് അറിയാമോ? ഇത് വിഷയമായി കഴിഞ്ഞപ്പോൾ
718-19 മാർക്കുകൾ ലഭിക്കാൻ യാതൊരു സാധ്യതയുമില്ല എന്ന് പ്രതിപക്ഷം അടക്കം മാധ്യമങ്ങളടക്കം വിവിധ മാധ്യമങ്ങളും അടക്കം ചൂണ്ടിക്കാണിച്ചപ്പോ നിങ്ങൾ പറഞ്ഞു ഞങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്താണ് അത്രയും. അങ്ങനെ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ പറ്റുമോ? ഗ്രേസ് മാർക്ക് കൊടുക്കുന്നെങ്കിൽ നിങ്ങൾ അതിന് മാനദണ്ഡം പ്രഖ്യാപിക്കണം, അപേക്ഷ ക്ഷണിക്കണം, എത്ര കുട്ടികൾ ഈ ഗ്രേസ് മാർക്കിന് അർഹരാണ് എന്നതിന് നിങ്ങളൊരു സിസ്റ്റം ഉണ്ടാക്കണം. അപ്പോൾ ഗ്രേസ് മാർക്ക് കൊടുത്തതിലെ തട്ടിപ്പിൽ ആരാണ് പ്രതി? ആ ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന തീരുമാനമെടുക്കുന്നത് NDA ചെയർമാൻ അടങ്ങുന്ന ബോഡിയാണ്. സംശയമുണ്ടോ? NDAയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അങ്ങ് വായിച്ചു നോക്കിയാൽ മതി. NDA നടത്തുന്നതിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന പരീക്ഷയുടെ പേരാണ് നീറ്റ് എക്സാം. ഇന്ത്യയിൽ ഒരുപക്ഷെ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു പരീക്ഷയുടെ ഗ്രേസ് മാർക്ക് സിസ്റ്റം തീരുമാനിക്കുന്നത് NDAക്ക് ചായ കൊണ്ടുവന്ന് NDA ചെയർമാന്റെ ഓഫീസിൽ ചായ കൊണ്ടുവന്ന് കൊടുക്കുന്ന സ്വീപ്പർ ബോയ് ആണോ? അല്ലല്ലോ, NDA ചെയർമാൻ തന്നെയാണ്. അങ്ങിപ്പോ നേരത്തെ പറഞ്ഞു ഓട്ടോണമസ് ബോഡി 2016 കേന്ദ്ര സർക്കാർ കോടതിയിൽ പറയുന്നത്. നോക്കൂ, സംസ്ഥാന സർക്കാരുകളുടെ കീഴിലുള്ള പ്രവേശന എക്സാമുകളിൽ വലിയ ക്രമക്കേട് നടക്കാൻ സാധ്യതയുണ്ട്. അതിന് വിവിധ ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് ഒരു സെൻട്രലൈസ്ഡ് ബോഡി, കേന്ദ്ര സർക്കാരിന് നേരിട്ട് നിയന്ത്രണമുള്ള ഒരു സെൻട്രലൈസ്ഡ് ബോഡി വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ NDA രൂപീകരിക്കുന്നത്. എന്തിനാണ് നിങ്ങൾ അത് ഓട്ടോണമസ് ബോഡി ആക്കി വിട്ടത്? കേന്ദ്ര സർക്കാരിന് യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത, എന്നാൽ NDA എന്ന് പേരിട്ട് NDA നേതാക്കൾക്ക് കൃത്യമായി പങ്കാളിത്തമുള്ള, ആ നേതാക്കളുടെ കുടുംബത്തിലുള്ളവരെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു ബോഡി ഉണ്ടാക്കിയത് എന്തിനാണ്? അതുകൊണ്ടൊക്കെയാണ് സാർ ഞങ്ങൾ ഇന്ത്യ മുന്നണി, ഈ രാജ്യത്തെ പ്രതിപക്ഷം, പ്രത്യേകിച്ച് കോൺഗ്രസ് ഞങ്ങളുടെ പ്രകടന പത്രികയിൽ 2024 കൃത്യമായി ഞങ്ങൾ പറഞ്ഞു ഈ രാജ്യത്തെ പരീക്ഷകൾ സുതാര്യമാക്കും. അത് ഈ നീറ്റ് എക്സാമിന്റെ തട്ടിപ്പ് നടക്കുന്നതിന് മുമ്പാണ്. എന്തുകൊണ്ടാ? 7 വർഷത്തിനിടയിൽ 70 പരീക്ഷകൾ റദ്ദാക്കേണ്ടി വന്ന കേന്ദ്ര സർക്കാരാണ് നിങ്ങളുടെ കയ്യിലുള്ളത്. രാജിവെച്ച്, മാനമുണ്ടെങ്കിൽ രാജിവെച്ച് പുറത്തു പോകണ്ടേ? ഇപ്പൊ നേരത്തെ ആശ പറഞ്ഞു എന്നാണ്, 2 ജൂൺ 4 ഈ റിസൾട്ട് പ്രഖ്യാപിച്ചതിന് പിന്നിൽ വലിയ തട്ടിപ്പുണ്ട്. അതിനോട് ഞാൻ ചേർത്ത് വെക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടി നോക്കൂ. ഈ പരീക്ഷയുടെ റിസൾട്ട് പ്രഖ്യാപിക്കുമെന്ന് NDA ഒഫീഷ്യലി അനൗൺസ് ചെയ്തത് ജൂൺ 14 ജൂൺ 14 പ്രഖ്യാപിക്കുമെന്ന് NDA ഒഫീഷ്യലി അനൗൺസ് ചെയ്ത ഒരു റിസൾട്ട് ഒരു പ്രീ അനൗൺസ്മെന്റും ഇല്ലാതെ, യാതൊരു നോട്ടീസും പ്രഖ്യാപിക്കാതെ, എന്തിനു വേണ്ടിയാണ് നേരത്തെ പ്രഖ്യാപിക്കുന്നതെന്ന് അറിയിക്കാതെ, രാത്രിക്ക് രാത്രി കോഴിക്കൂട്ടിൽ നിന്ന് കോഴിയെ കക്കുന്ന കള്ളന്മാരെ പോലെ തലയിൽ മുണ്ടിട്ട് 4 ഇന്ത്യയിലെ പ്രതിപക്ഷം, വിദ്യാർത്ഥി സംഘടനകൾ, മാധ്യമങ്ങൾ എല്ലാവരും ഇലക്ഷൻ റിസൾട്ടിന്റെ ഹാങ് ഓവറിൽ നിൽക്കുമ്പോൾ, ഇലക്ഷൻ റിസൾട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ, രാഷ്ട്രീയ വിഷയങ്ങളിൽ ഇടപെട്ട് നിൽക്കുമ്പോൾ ഈ വലിയ തട്ടിപ്പ്, മിനിമം 1,000 കോടി രൂപയുടെ ഈ വലിയ തട്ടിപ്പ് നിങ്ങൾ ഒളിച്ചു നടത്തി, ഉത്തരവാദിത്തമുണ്ടോ? ആർജവമുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം NDA ചെയർമാനെ രാജിവെപ്പിച്ച് നിങ്ങൾ മുഖം രക്ഷിക്കണ്ടേ? തടി തപ്പണ്ടേ? അതിനുള്ള ആർജവം കാണിക്കണ്ടേ? എന്തുകൊണ്ടാണ് ഇപ്പൊ മിഥുൻ വനിതാ നിരീക്ഷകൻ പറയുകയാണ് ഞങ്ങൾക്ക് ആരാണെന്ന് അറിയില്ല, നമുക്ക് അന്വേഷിക്കണ്ടേ? വെറുതെ എല്ലാവരും പിടിച്ച് ക്രൂശിൽ കയറ്റാൻ പറ്റുമോ എന്ന ചോദ്യത്തിന്റെ ഉത്തരം നോക്കൂ. ബീഹാർ അടക്കം രാജ്യത്ത് 12 FIR ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ടിട്ടിരിക്കുന്നത്. അത് പോട്ടെ, അതിൽ നിങ്ങൾ ഇപ്പൊ നേരത്തെ പറഞ്ഞ എന്താണ്, തേജസ്വി യാദവിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ കൊച്ചുമോന്റെ അമ്മായിച്ചന്റെ അയലൊക്കത്തുള്ള ചേട്ടനുണ്ട്, ആ അവരെ പിടിക്കുന്നേ, അവരെ അറസ്റ്റ് ചെയ്യും. എന്നിട്ട് അവരെ അറസ്റ്റ് ചെയ്ത് അവർക്കെതിരെ FIR ഇട്ട് അന്വേഷണം നടത്ത്. എന്നിട്ട് രാജ്യത്തോട് നിങ്ങളുടെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വിളിച്ചു പറ, ഇന്ത്യ മുന്നണി നേതാക്കളാണ് ഇതിന് പിന്നിൽ, അല്ലെങ്കിൽ ബീഹാറിലെ തേജസ്വി യാദവ് ആണ് ഇതിന് പിന്നിൽ എന്ന് പറ. അത് പറയാനുള്ള ആർജവം കാണിക്കട്ടെ. ഈ സ്കാം നടന്നിട്ട് ഇതുമായി ബന്ധപ്പെട്ട വാർത്ത വെളിയിൽ വന്നിട്ട് 20-ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ നടക്കുകയാണ്. ഒരുത്തരം പറയാനുണ്ടോ? ഒരുത്തരം പറയാനുണ്ടോ? ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് തേജസ്വി യാദവോ സീതാറാം യെച്ചൂരിയോ രാഹുൽ ഗാന്ധിയോ ആരെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഞങ്ങൾക്ക് ആർക്കും തേജസ്വി യാദവിനോ സീതാറാം യെച്ചൂരിക്കോ രാഹുൽ ഗാന്ധിക്കോ അസിതയ്ക്കോ വസന്തിനോ അല്ലെങ്കിൽ നമ്മുടെ ആർഷയ്ക്കോ ഒന്നും കടന്നു കയറി, NDAയുടെ ഉള്ളിൽ കടന്നു കയറി, NDA ചെയർമാൻ അടങ്ങുന്ന ഈ പറയുന്ന ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന ബോഡിയുടെ ഉള്ളിൽ കടന്നു കയറി, എന്നാൽ ഗ്രേസ് മാർക്ക് കൊടുക്കാനുള്ള സംവിധാനം ചെയ്ത് കളഞ്ഞേക്കാം എന്ന് പറയാൻ പറ്റില്ലല്ലോ. NDAയുടെ ചരിത്രത്തിൽ ഏതെങ്കിലും എക്സാം നിങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുണ്ടോ? ഞാൻ അവിടെ ഇടപെടുന്നു. മിഥുൻ, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒന്നാമത്തെ ഘട്ടത്തിൽ ഉരുത്തിരിഞ്ഞു വരുന്നത്. അതിലൊന്ന് ഈ റിസൾട്ട് പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടാണ്. രാജ്യം പൊതുതെരഞ്ഞെടുപ്പിന്റെ എല്ലാ ചൂടിലും നിൽക്കുന്ന സമയത്ത് മുൻകൂട്ടി തീരുമാനിച്ചതിലും 10 ദിവസം മുന്നേ ആ റിസൾട്ട് പ്രഖ്യാപിക്കുന്നു. സ്വാഭാവികമായും അത് വലിയൊരു മാധ്യമ ശ്രദ്ധയിലേക്ക് വരുന്നില്ല, ജനങ്ങൾ അതിനെ അഭിസംബോധന ചെയ്യുന്നില്ല. ഇല്ലെങ്കിൽ ഉറപ്പായും 67 പേർക്ക് 1-ാം റാങ്ക് ഫുൾ മാർക്ക് എന്നൊക്കെ പറയുമ്പോൾ അതിലൊരു അസ്വാഭാവികത അന്ന് തന്നെ തോന്നേണ്ടതാണ്. അങ്ങനെ തോന്നാത്തൊരു സാഹചര്യം പോലും റിസൾട്ട് പ്രഖ്യാപനത്തിൽ തെരഞ്ഞെടുക്കുന്നു. ഒന്ന്, അതവിടെ നിൽക്കട്ടെ, അത് യാദൃശ്ചികമായി സംഭവിച്ചതാണ് എന്ന് പറയുമ്പോൾ പറയാമെങ്കിൽ പോലും, രണ്ടാമത്തെ വിഷയം അത് ഈ ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ടാണ്.
ഇത്രയേറെ വിദ്യാർത്ഥികൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്ന ഒരു സംവിധാനമാണ് ഇതെന്നുള്ളത് ഇതിനു മുൻപ് എവിടെ പറഞ്ഞിട്ടുണ്ട് മിഥുൻ? ആര് പറഞ്ഞിട്ടുണ്ട്? ആര് തീരുമാനിക്കുന്നു ഈ ഗ്രേസ് മാർക്കിന്റെ മാനദണ്ഡം എന്താണ്? അതൊക്കെ വലിയ പ്രശ്നമല്ലേ? നോക്കുക, ഇവിടെ ഉയർന്നു വന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അതിനൊക്കെ തന്നെ ഞാൻ മറുപടി പറയാൻ ബാധ്യസ്ഥനാണ്. അപ്പം ആദ്യത്തെ ചോദ്യം, താങ്കളുടെ ഇങ്ങനൊരു ഗ്രേസ് മാർക്ക് കൊടുക്കുന്നൊരു സംവിധാനം കോടതി വഴി ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 2018 നീറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട് മദ്രാസ് ഹൈക്കോടതിയുടെ ഗ്രേസ് മാർക്ക് കൊടുക്കാനുള്ളൊരു ഉത്തരവുണ്ടായിരുന്നു. താങ്കൾക്ക് വേണമെങ്കിൽ പരിശോധിക്കാം. ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതൊരു ആദ്യമായിട്ടുള്ളൊരു സംഭവമൊന്നുമല്ല. പക്ഷേ ഇവിടെ ചില ടെക്നിക്കൽ അപാകതകൾ ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഞാൻ ഒരിക്കലും ഇല്ല എന്നോ അതിനെ ലഘൂകരിക്കാൻ ശ്രമിച്ചിട്ടോ ഇല്ല. ഞാൻ കുട്ടികളുടെ ഇമോഷനൊപ്പം തന്നെയാണ്, കുട്ടികളുടെയും പേരൻസിൻ്റെ ആ വിഷമത്തെ ഞാൻ പൂർണ്ണമായി മനസ്സിലാക്കുന്നുണ്ട്. കാരണം നമ്മളൊക്കെ ഈ ഒരു സ്റ്റേജ് കഴിഞ്ഞിട്ടാണ്, കോളേജ് അഡ്മിഷൻസും ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു സ്റ്റേജ് എന്താണ്, അവരനുഭവിക്കുന്ന പ്രശ്നം എന്താണെന്ന് പൂർണ്ണമായിട്ടും മനസ്സിലാവും. അത് മനസ്സിലാക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇതിനൊരു പൊളിറ്റിക്കൽ ഡിബേറ്റിലേക്ക് കൊണ്ടുപോകാതിരിക്കാൻ ശ്രമിച്ചത്. പക്ഷേ അല്ല, ആർഷോയ്ക്ക് ഇവിടെ രാഷ്ട്രീയം പറയണം. അപ്പോൾ ആർഷോ ഇവിടെ പറഞ്ഞത് ഞാനിതിനെ ഭയങ്കരമായി ലഘൂകരിക്കുന്നു എന്നൊക്കെയാണ്. ഇവിടെ ഞാൻ ചോദിക്കട്ടെ, ഈ ആദ്യം തന്നെ ചോദിച്ചൊരു കാര്യം, ഗവൺമെൻറ് എന്ത് നിലപാട് സ്വീകരിച്ചു, എന്തൊക്കെ ആക്ഷൻസാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായതെന്നാണ്. നോക്കൂ, ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ ആദ്യത്തെ ആക്ഷനാണ്, ഇന്നലെയൊക്കെ നിങ്ങൾ ആവശ്യപ്പെട്ട എന്താ പറയുക കാര്യങ്ങളുണ്ടല്ലോ, അതൊക്കെ തന്നെ ഇപ്പോൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ ഡയറക്ടർ ജനറലായിരിക്കുന്ന സുബോധ് സിംഗിനെ അവർ ഒഴിവാക്കിയിട്ടുണ്ട് സ്ഥാനത്തുനിന്ന്. CBI അന്വേഷണം ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മുമ്പത്തെ ISRO ചെയർമാനായ ശ്രീ രാധാകൃഷ്ണൻ എന്താ പറയുക ഹെഡായിരിക്കുന്ന ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട്, ഒരു ഹൈ ലെവൽ കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടക്കുന്നുണ്ട്. ഇതിലേക്ക് വേണ്ട റെക്ടിഫിക്കേഷൻ പ്രോസസ്സ് അവർ നോക്കുന്നുണ്ട്. ഇതിന് ഡാറ്റ ലീക്കേജ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന കാര്യത്തെക്കുറിച്ച് അവർ പഠനം നടത്തുന്നുണ്ട്. 2 മാസം കൊണ്ട് ആ കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഇതിൽ എന്താ പറയുക, ഈ ഒരു നീറ്റിൻ്റെ സ്കോർ ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതിൻ്റെ ഒരു ബേസിസ് എന്തായിരുന്നു എന്നാണ് ചോദിച്ചത്. അപ്പോൾ അതിലെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഈ 2 വിഷയങ്ങളുണ്ട്. ഒന്ന്, ടൈമുമായി ബന്ധപ്പെട്ട കുട്ടികൾക്ക് വേണ്ടത്ര ടൈം ലഭിച്ചില്ല എന്നൊരു പ്രശ്നം അവിടെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. 2 ഒരു ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അതിൽ 2 ശരിയായ ഉത്തരങ്ങളുണ്ട്. അതൊന്ന് NCERT പഴയ ബുക്കിൽ പറഞ്ഞ ഒരു ആൻസറും പുതിയ പ്രസിദ്ധീകരണത്തിൽ വന്ന ആൻസറും തമ്മിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ പോലും രണ്ടും എന്താ പറയുക, ഈ രണ്ട് ആൻസേഴ്സും അതിൽ കറക്റ്റാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടായിരുന്നു പെറ്റീഷനിലെ കുട്ടികൾ സൂചിപ്പിച്ച കാര്യം. അപ്പോൾ ഈ 2 വസ്തുതകളെയും പരിഗണിച്ചുകൊണ്ടാണ് കോടതി അങ്ങനൊരു ഉത്തരവിറക്കിയതും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗ്രേസ് മാർക്ക് കൊടുക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് NTA എത്തിയതും. തീർച്ചയായിട്ടും NTA ഗ്രേസ് മാർക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇഷ്യൂ ഉണ്ടാകുമെന്നത് മനസ്സിലാക്കേണ്ട ഒരു കാര്യമായിരുന്നു. ആ ഒരു ടെക്നിക്കൽ ഫെയിലർ അവരുടെ ഭാഗത്തുണ്ടായി എന്ന ഒരു വസ്തുത അവിടെ മുൻനിർത്തിക്കൊണ്ട് തന്നെ നമുക്ക് ഈ കാര്യം ചർച്ച ചെയ്യാം. പിന്നെ ഇത് എന്താണ് അവരുടെ കാൽക്കുലേഷൻ്റെ അടിസ്ഥാനമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, 13/6/2018 ഇറങ്ങിയ അപെക്സ് കോർട്ടിൻ്റെ ഒരു ഉത്തരവുണ്ട്, ഗ്രേസ് മാർക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന ഫോർമുല. അതിൻ്റെ ബേസിസിലാണ് NTA ഈ ഒരു കാൽക്കുലേഷൻ്റെ ഈ ഒരു ഗ്രേസ് മാർക്കിൻ്റെ ഫോർമുല അതിൽ നിന്നും എടുത്തിട്ടാണ് അവർ ഈ ഗ്രേസ് മാർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഗ്രേസ് മാർക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ ഗ്രേസ് മാർക്സ് അങ്ങനെ വാരിക്കോരി കൊടുത്തതൊന്നുമല്ല, അതിന് കൃത്യമായ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഗ്രേസ് മാർക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല, സുപ്രീം കോടതി വിധി വന്നപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്യുകയും ആ കുട്ടികൾക്ക് റീഅപ്പിയർ ചെയ്യാനുള്ളൊരു അവസരം ഒരുക്കുകയും ഇനി റീഅപ്പിയർ ചെയ്യാൻ താല്പര്യമില്ലായെങ്കിൽ അവർക്ക് അവരുടെ ഒറിജിനൽ മാർക്സ് റിട്ടേൺ ചെയ്യുകയും ചെയ്യാം എന്നൊരു നിലപാടും അവിടെ സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഒറിജിനൽ മാർക്ക് നിലനിർത്താം എന്ന് പറയുന്ന കുട്ടികളിൽ മിഥുൻ തന്നെ പറഞ്ഞതുപോലെ ഇതിൽ 2 തരത്തിലാണല്ലോ സംശയങ്ങൾ ഉയരുന്നത്. അതൊന്ന് ഗ്രേസ് മാർക്ക്. അപ്പോൾ ആ ഗ്രേസ് മാർക്ക് ഒഴിവാക്കി യഥാർത്ഥ മാർക്ക് നിലനിർത്തുന്ന കുട്ടികളിൽ തന്നെ ഇതിലെ 2 പ്രശ്നം ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായിട്ടില്ല എന്ന് ഉറപ്പുണ്ടോ? അല്ല, അത് അന്വേഷണം നടക്കുകയല്ലേ, അവിടെ ഒരു CBI അന്വേഷണം പ്രഖ്യാപിച്ചു കഴിഞ്ഞല്ലോ. അല്ല മിഥുൻ, അവിടെയാണ് പ്രശ്നം, അന്വേഷണം നടക്കുന്നതേ ഉള്ളൂ. നിലവിൽ ഈ പട്ടിക റദ്ദാക്കാൻ ഇതുവരെ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഇതിന്റെ നടത്തിപ്പ് തയ്യാറായിട്ടില്ലല്ലോ. ഈ പട്ടികയിൽ നിന്ന് തന്നെ അല്ലേ അഡ്മിഷൻ നടക്കാൻ പോകുന്നത്? അപ്പോൾ ഈ അഡ്മിഷൻ ഒക്കെ നടന്ന് ഒരുപക്ഷെ ഇവരുടെ 5 കോഴ്സ് കാലയളവും കഴിഞ്ഞിട്ടാണ് ഇത് കണ്ടുപിടിക്കുന്നതെങ്കിലോ? നോക്കൂ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പം കുട്ടികളുടെ കാര്യങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇവിടെ ഏതൊരു സർക്കാരാണെങ്കിലും പരിഗണിക്കുക. ഈ എക്സാമിനേഷൻ്റെ റിസൾട്ട് മൊത്തം റദ്ദാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയോ വിദ്യാർത്ഥികളുടെ അധ്വാനത്തിനെ ബാധിക്കുന്ന ഒരു ഇഷ്യൂ ആണ്. അപ്പം എക്സാമിനേഷൻ്റെ റിസൾട്ട് റദ്ദാക്കുക അല്ലെങ്കിൽ പോസിബിളാണ് നടക്കുന്നു. ഇതിന്റെ ഒരു പ്രശ്നം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ പരീക്ഷ റദ്ദാക്കി കളയാം എന്നുള്ളത്
അത്ര കണ്ട് എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല എന്നുള്ള ബോധ്യത്തോടു കൂടി തന്നെയാണ് ഞാനീ പറയുന്നത്. പക്ഷേ ഈ ലിസ്റ്റുമായി മുന്നോട്ട് പോകുമ്പോഴുള്ള പ്രശ്നം ഇതാണ്, ഇപ്പോൾ ഈ ഗ്രേസ് മാർക്ക് ലഭിച്ചിട്ടുള്ള വിദ്യാർത്ഥികളിൽ തന്നെ അവർ ഗ്രേസ് മാർക്ക് വേണ്ട, ഞങ്ങൾ വീണ്ടും പരീക്ഷ എഴുതുന്നില്ല എന്ന് പറയുന്നു എന്ന് കരുതുക. അവരിൽ തന്നെ രണ്ടാമത്തെ വിഷയമുണ്ട്, ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിലോ ഇവർ. അപ്പോൾ ഈ പട്ടികയെ റദ്ദാക്കുന്നില്ല, ആ പട്ടികയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ അഡ്മിഷൻ പ്രക്രിയകൾ നടക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പഠിച്ച് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുകയല്ലേ? അവിടെയും മിഥുൻ പറഞ്ഞ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഏറ്റവും ജനുവിനായ പ്രശ്നമില്ലേ? ഒന്നാമത്തെ കാര്യം അസിത, ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കാരണം എവിടെയെങ്കിലും ഒരു തെളിവ് സഹിതം എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു കോടതി ഇങ്ങനെ തെളിയിക്കപ്പെട്ടു എന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. ഇപ്പം പല സ്ഥലങ്ങളിലായിട്ട് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്, പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നുണ്ട്, ഇനി CBI അന്വേഷണം ഏറ്റെടുക്കും. ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, 2018 തോന്നുന്നു ഒരു ഫിസിക്സിൻ്റെ 12th class ചോദ്യപേപ്പർ ചോർന്നൊരു വിഷയവുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ വലിയ വിവാദം ഉണ്ടായിരുന്നല്ലോ. അന്ന് വാട്സാപ്പ് വഴിയാണ് ചോദ്യപേപ്പർ ചോർന്നത് എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. അന്ന് ആർഷോക്കെ ഈ പറയുന്ന ആവേശമൊന്നും ഞാൻ കണ്ടിട്ടില്ല ആർഷോൻ്റെ ഭാഗത്തു നിന്നും. 12th class ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തപ്പെട്ടു എന്ന് പറഞ്ഞപ്പോൾ ഇവിടുത്തെ DGP അടക്കമുള്ള ആളുകൾ അതിൽ ഞങ്ങൾ ഭയങ്കരമായിട്ട് ആക്ഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞെങ്കിൽ പോലും അന്ന് ഞാൻ ഓർക്കുന്നില്ല ആരെങ്കിലും രാജിവെച്ചതായിട്ടോ. അതിൽ ഒരുപാട് എന്താ പറയുക ഇഷ്യൂസ് ഉണ്ടായൊരു കാര്യമായിരുന്നു അത്. ബട്ട് അതിൽ പ്രാഥമിക അന്വേഷണത്തിൽ ഞങ്ങൾക്കൊന്നും കണ്ടെത്താൻ പറ്റിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പോലീസ് ആ റിപ്പോർട്ട് ക്ലോസ് ചെയ്യുന്നു. അപ്പൊ അതാണ് നമ്മുടെ ഒരു രീതി. മാത്രമല്ല ഇവിടുത്തെ പരീക്ഷ മറ്റതിനെ ന്യായീകരിക്കുകയല്ല കേട്ടോ, അങ്ങനെ വ്യാഖ്യാനിക്കാൻ ശ്രമിക്കരുത്. അതുകൊണ്ടാണ് ആദ്യമേ പറയുന്നത്, ഇവിടെ ഇപ്പോൾ നീറ്റ് മാത്രമല്ല പ്രശ്നം, നീറ്റിന് പിന്നാലെ UGC നെറ്റിന്റെ കാര്യം വരുന്നു, അതിന്റെ തുടർച്ചയായി 3 പരീക്ഷ ഇന്നലെ നടത്താനിരുന്ന പരീക്ഷ പോലും. ഇനി മിഥുൻ ഇപ്പോൾ പറയുന്നത് പോലെ അങ്ങനെ ഒരു ആക്ഷേപം ഉയർന്നാൽ പരീക്ഷ റദ്ദാക്കുകയാണോ അതിനുള്ള പോംവഴി എന്ന് ചോദിച്ചാൽ, അങ്ങനെയാണെങ്കിൽ നെറ്റ് പരീക്ഷ എന്തിനാണ് റദ്ദാക്കിയത്? അതും ഒരുപാട് പേർ എഴുതിയ പരീക്ഷയല്ലേ? അത് ഈ പറയുന്നത് പോലെ രാജ്യത്തുടനീളം എത്രയോ പേർ എഴുതിയ പരീക്ഷ, അവരൊരു ജോലിയിലേക്ക് പ്രവേശിക്കാൻ കാത്തിരിക്കുന്ന പരീക്ഷ, അങ്ങനെ ഒരുപാട് പ്രാധാന്യം അതിനുമില്ലേ? അത് ഒരു രാത്രിയിൽ ഒരാക്ഷേപവും ഉയരാത്ത സാഹചര്യത്തിൽ റദ്ദാക്കുന്നുണ്ടല്ലോ. നോക്കൂ, എക്സാമിനേഷൻ അറ്റംപ്റ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു റിസൾട്ട് പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞ ഒരു എന്താ പറയുക ഒരു ഒരു പ്രൊസീജിയറിനെ റദ്ദാക്കുന്നത് പോലെയല്ല നടക്കാൻ പോകുന്ന ഒരു എക്സാമിനേഷൻ റദ്ദ് ചെയ്യുക എന്ന് പറയുമ്പോൾ. അപ്പൊ താങ്കൾ അതിന്റെ അല്ല, ഞാൻ അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ നടന്നത് നമുക്ക് ചരിത്രപരമായിട്ട് ഓർത്ത് വെക്കാൻ പറ്റിയൊരു കാര്യമാണ്. അതൊരു വലിയ തെറ്റായിട്ടൊന്നും ഞാൻ കാണുന്നില്ല. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ അത് ഇത്ര വലിയ ചർച്ചാ വിഷയമായി മാറുന്നുണ്ടോ? അല്ല, അങ്ങനെയാണെങ്കിൽ പാളയം പള്ളിയിൽ എനിക്കത് ഓർമ്മയില്ല, മിഥുൻ ഓർമ്മയുണ്ടെങ്കിൽ പറയാം. അഞ്ഞൂറ് വർഷം പഴക്കമുള്ള ഒരു വിഷയമാണ്, അതിൽ എത്രയോ അധികം പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സ് ഉണ്ടായ ഒരു കാര്യമാണ്. അതിനത്ര ലഘൂകരിച്ച് നമുക്ക് പാളയം പള്ളിയൊക്കെ ആയിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്നു. അത്രയും പ്രാധാന്യം മാത്രമേ ഉള്ളൂ ഒരു മതവിഭാഗത്തിന്റെ വിശ്വാസത്തെ പ്രതിനിധീകരിക്കുന്നത്, അത് രണ്ടും തമ്മിൽ എന്താണ് വ്യത്യാസം? അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തെ അല്ലെങ്കിൽ ഈ നാട്ടിലെ സംസ്ഥാന തലത്തിൽ നടത്തുന്ന പരീക്ഷകളിലൊക്കെ ഓരോ ക്ഷേത്രത്തിന്റെ പ്രാണപ്രതിഷ്ഠയും ഉദ്ഘാടനവും ഒക്കെ നടന്ന ചോദ്യങ്ങൾ വരണമല്ലോ. നോക്കൂ അസിത, എനിക്ക് പാളയം പള്ളിയെക്കുറിച്ച് ഇവിടെ UPയിലോ ഡൽഹിയിലോ രാജസ്ഥാനിലൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് അറിയോ എന്നറിയില്ല. അങ്ങനെ അറിയുമെങ്കിൽ ഒരു പക്ഷേ മേ ബി അതും കൂടെ ചോദ്യപേപ്പറിൽ ഉൾക്കൊള്ളിക്കാം എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശരിയാണ്, അത് പാളയം പള്ളി മറ്റ് ആരാധനാലയങ്ങളൊന്നും പൊളിച്ചു പണിതല്ലാത്തതുകൊണ്ടാണ് പാളയം പള്ളി നമ്മൾ ഇത്രമാത്രം ചർച്ച ചെയ്യാത്തതും. ബാബരി മസ്ജിദ് എന്ന പള്ളി പൊളിച്ചു പണിഞ്ഞത് കൊണ്ടാണ് അയോധ്യ ഇത്രമാത്രം ചർച്ച ചെയ്യുന്നത്, അത് വ്യത്യാസം. ശരി, അത് മറ്റൊരു വിഷയമാണ്, അതിലേക്ക് പോകുന്നില്ല. ഞാൻ ആ വിഷയം എടുത്തിട്ടത് ആ ചോദ്യം വന്ന നീറ്റ് പരീക്ഷ റദ്ദാക്കിയിട്ടുണ്ട്. മിഥുൻ പറഞ്ഞത് നടക്കാൻ പോകുന്ന പരീക്ഷ റദ്ദാക്കുന്നതും നടന്ന പരീക്ഷ റദ്ദാക്കുന്നതും തമ്മിലുള്ള വ്യത്യാസമാണ്. അങ്ങനെയാണെങ്കിൽ ആ ചോദ്യം വന്ന നെറ്റ് പരീക്ഷ റദ്ദാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതും ഒരുപാട് വിദ്യാർത്ഥികൾ എഴുതിയ പരീക്ഷയാണ്. അല്ല, ഇതിൻ്റെയൊക്കെ മാനദണ്ഡങ്ങൾ എന്താണ്, അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെയുള്ള തീരുമാനങ്ങൾ എടുക്കുന്നത്? ഇവർ അന്വേഷണം നടത്തിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നെറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും. അപ്പോൾ ആ അന്വേഷണത്തിൽ എന്തെങ്കിലും മുന്നോട്ട് വന്നിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാതെ എനിക്ക് ആ വിഷയത്തിൽ സംസാരിക്കാനും കഴിയില്ല. അപ്പം ഈ ടെക്നിക്കാലിറ്റീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തുകൊണ്ടും NTA തന്നെയാണ് ഒരു ക്ലിയർ കട്ടായിട്ടുള്ള മറുപടി നൽകേണ്ടത്. അതുമായി ബന്ധപ്പെട്ട് ആ സാങ്കേതികതയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഈ NTA എന്ന് പറയുന്ന ഏജൻസിക്ക് ഒരു രാത്രി ഇരുട്ടി വെളുക്കും മുൻപ് തന്നെ അതിലെ സാങ്കേതിക പ്രശ്നം കണ്ടെത്താനും ആ പരീക്ഷ
റദ്ദാക്കാനും സാധിച്ചു. പക്ഷേ 24 ലക്ഷം വിദ്യാർത്ഥികൾ എഴുതിയ നീറ്റ് പരീക്ഷയിൽ എന്താണ് നടന്നതെന്ന് പോലും ഇതുവരെ മനസ്സിലാക്കാൻ ആ സംവിധാനത്തിന് സാധിച്ചിട്ടില്ല. ഒരു പരീക്ഷ റദ്ദാക്കുന്നു, ഒരു പരീക്ഷയുമായി മുന്നോട്ട് പോകുന്നു. അതായത് ഇവിടെയെല്ലാം സുതാര്യമാണെന്ന് തെളിയിക്കാനുള്ള ശ്രമമാണോ? നീറ്റിൽ ആക്ഷേപം ഉയർന്നതിന് പിന്നാലെ നെറ്റ് റദ്ദാക്കുന്നത്, ഇരയോടൊപ്പം നിൽക്കുകയും വേട്ടക്കാരനോടൊപ്പം ഓടുകയും ചെയ്യുന്ന സമീപനം അതാണോ? ഇതില് നേരത്തെ സംസാരിച്ച വലതുപക്ഷ നിരീക്ഷകൻ ആദ്യഘട്ടത്തിൽ എത്രത്തോളം ഈ വിഷയത്തെ ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിച്ചു, അതിന്റെ ഇരട്ടി ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ രണ്ടാം റൗണ്ടിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്ലല്ല, ആർഷോനോട് എനിക്ക് പറഞ്ഞോണ്ടിരിക്കുമ്പോ താങ്കൾ ഇടപെടുന്നു, അതിനുശേഷം ആർഷോക്ക് സമയം കൊടുക്കുന്നു, അതെങ്ങനെയാണല്ലോ. അല്ലല്ല, ഒരു 30 സെക്കൻഡ് സമയം തന്നാൽ മതി. ചോദിച്ച ചോദ്യത്തിനടിക്ക് കേരളത്തിൽ ചോദ്യപേപ്പർ ചോർന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ട വിഷയം ഉണ്ടായപ്പോ, അല്ലല്ല ആ 30 സെക്കൻഡ് ഞാൻ ചോദിക്കുന്നത്, കേരളത്തിൽ ചോദ്യപേപ്പർ ചോർന്ന വിഷയവുമായി ബന്ധപ്പെട്ട ഒരു ഇഷ്യൂ ഉണ്ടായപ്പോൾ ഫിസിക്സിന്റെ ചോദ്യപേപ്പർ വാട്സാപ്പ് വഴി ചോർന്നു എന്ന് പറഞ്ഞപ്പോൾ അതിലൊരു പ്രാഥമിക അന്വേഷണം നടത്തി, ഒരു കുഴപ്പവും ഇല്ല എന്ന് പറഞ്ഞ് പോലീസ് ക്ലോസ് ചെയ്ത റിപ്പോർട്ട് നമ്മുടെ മുന്നിലുണ്ട്. CPO PSC എക്സാമില് ഇവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനും 6 SFI വിദ്യാർത്ഥികളും എന്താ പറയുക, അതിൽ പ്രതികളായിട്ടുള്ള ഒരു വിഷയം, അതിന് എത്ര ലഘൂകരിച്ചുകൊണ്ടാണ് ഇവരൊക്കെ അന്നൊക്കെ എവിടെയിരുന്നു ആർഷോന്റെ ഈ പറയുന്ന വികാരമൊക്കെ. ഞാൻ ചോദിച്ച ചോദ്യം നിൽക്കുന്നു. ഒപ്പം തന്നെ മിഥുൻ ചോദിച്ചതുപോലെ ഇങ്ങനെയുള്ള സംഭവ വികാസങ്ങൾ ഉണ്ടാകുമ്പോൾ ആർഷോയുടെ ചോദ്യം ചോദിക്കുന്നത് ഒരുപക്ഷെ SFI പ്രതിനിധീകരിക്കുന്ന ആളെന്നുള്ള നിലയിലാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥി സംഘടനകൾ എവിടെയായിരുന്നു എന്നുള്ളതാണ്. പറഞ്ഞോളൂ ആർഷോ. അല്ല, ആ നിലക്ക് തെറ്റായിട്ടുള്ള ഇടപെടൽ നടത്തിയ ആളുകളെ ഈ നാടിനകത്തുള്ള ഭരണകൂടങ്ങൾ അറസ്റ്റ് ചെയ്യുന്ന നിലയുണ്ടായിട്ടുണ്ട്, അവരെ ജയിലിലടയ്ക്കുന്ന നിലയുണ്ടായിട്ടുണ്ട്. ആ ഈ പറഞ്ഞ ആളുകൾ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ച ഈ പറഞ്ഞ യൂണിവേഴ്സിറ്റി കോളേജിലെ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ആളുകളെ കൃത്യമായി അവർക്കെതിരായിട്ടുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകുന്ന നിലയുണ്ടായിട്ടുണ്ട്. അതൊക്കെ നമുക്ക് കേരള പൊതുസമൂഹത്തിനും നല്ല ഓർമ്മയുള്ള വിഷയം തന്നെയാണ്, അതിനകത്ത് തർക്കല്ല. നിങ്ങളിവിടെ അല്ല അതിനോടൊപ്പം അല്ല പറയട്ടെ പറഞ്ഞു പൂർത്തീകരിക്കട്ടെ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്. ആദ്യ റൗണ്ടിൽ എത്രത്തോളം ലഘൂകരിക്കാൻ വേണ്ടി ശ്രമിച്ചു, അതിൻ്റെ ഇരട്ടി ഈ വിഷയത്തെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമാണ് രണ്ടാം ഘട്ടത്തിൽ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഇദ്ദേഹം സൂചിപ്പിച്ചത് ചില ടെക്നിക്കൽ വിഷയങ്ങൾ മാത്രമാണ് എന്നുള്ളതാണ്, അതിനപ്പുറത്തേക്ക് മറ്റൊരു വിഷയവുമില്ല. ഇതേ സംബന്ധിച്ച് ഇദ്ദേഹം ആവർത്തിച്ച് പറയുകയാണ്, ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തതുമായി ബന്ധപ്പെട്ട് യാതൊരു സാങ്കേതിക പ്രശ്നമില്ല, നിയമപരമായിട്ടുള്ള പ്രശ്നമില്ല, ഒരു നിയമപരമായിട്ടുള്ള പ്രശ്നമില്ലാതെ എല്ലാം ക്ലിയർ ആയിട്ടാണ് ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്തത് എന്നടക്കം അദ്ദേഹം പറഞ്ഞു പോകണം. ആ അവാർഡ് ചെയ്ത ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഇടപെടലുണ്ടായി സാറേ, അത് ഇടപെടലുണ്ടായി ആ വിദ്യാർത്ഥികളോട് പുനഃപരീക്ഷ നടത്താൻ വേണ്ടി, ആ വിദ്യാർത്ഥികൾക്ക് പുനഃപരീക്ഷ നടത്തണമെന്ന് വേണ്ടി എന്ന് പറഞ്ഞത് ഈ രാജ്യത്തെ നീതിപീഠമാണ്, സുപ്രീം കോടതിയാണ്. അതിനകത്ത് ഒരു നിലക്കുള്ള ഇടപെടലും അതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുണ്ടായിട്ടില്ല എന്ന് ഞങ്ങളുടെ ഭാഗം ഞങ്ങൾ ആവർത്തിക്കുക. സുപ്രീം കോടതി ഇടപെട്ട ഘട്ടത്തിൽ, സുപ്രീം കോടതി പുനഃപരീക്ഷ നടത്തണം എന്ന് പറഞ്ഞ ഘട്ടത്തിൽ മാത്രമാണ് കേന്ദ്ര ഭരണകൂടം ഇതിനകത്ത് പ്രശ്നമുണ്ട് എന്ന് സമ്മതിക്കാൻ വേണ്ടി തയ്യാറായത്. അതുവരെ അവർ ആവർത്തിച്ചു കൊണ്ടിരുന്നത് ഇതിലൊരു വിഷയമില്ല എന്നുള്ളതായിരുന്നു. ഇനി അതിനുശേഷം ഇങ്ങോട്ട് ഇത് പറയുക, ഇതിനകത്ത് എന്ത് തട്ടിപ്പുണ്ടായെന്ന്, എത്ര വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു, എത്ര അധ്യാപകരെ അറസ്റ്റ് ചെയ്തു, ആ വിദ്യാർത്ഥികളുടെ മൊഴി ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തേക്ക് വന്നില്ലേ? ഞങ്ങൾ ഈ പരീക്ഷയ്ക്ക് ഇത്ര ദിവസം മുൻപ് ഇന്നിന്ന കേന്ദ്രങ്ങളിലെത്തി, ആ കേന്ദ്രങ്ങളിൽ വെച്ച് ഞങ്ങൾക്ക് ഈ ചോദ്യപേപ്പർ കിട്ടി, ഞങ്ങൾ അവിടെ ഇരുന്ന് പഠിച്ചു, ഞങ്ങൾ ഇന്ന ഇന്ന ആളുകൾക്ക് ഇത്ര ഇത്ര ലക്ഷം രൂപ വെച്ച് കൊടുത്തു തുടങ്ങി എത്ര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള അറസ്റ്റ് ചെയ്യപ്പെട്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള ആളുകളുടെ വിവരങ്ങൾ, അവരുടെ മൊഴിപ്പകർപ്പ് ഇവിടെ പുറത്തേക്ക് വന്നില്ലേ? അങ്ങനെ രാജ്യവ്യാപകമായി പടർന്നു കിടക്കുന്ന ഒരു തട്ടിപ്പ്, ആ തട്ടിപ്പ് നടത്തി ഇത്രയും ദിവസം, ഇപ്പൊ 18-19 ദിവസമായി ഈ റിസൾട്ടും ഇതിന്റെ തട്ടിപ്പും നടന്ന് വിവരങ്ങൾ പുറത്തേക്ക് വന്ന് 19 ദിവസം. ഈ 19 ദിവസത്തിനിടയിൽ ഒരു ഇലയനക്കിയിട്ടില്ല കേന്ദ്ര ഗവൺമെന്റ്. ആകെ നിങ്ങൾ പറഞ്ഞു ഇതുമായി ബന്ധപ്പെട്ട്, നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരൊറ്റ ഇടപെടൽ ഉണ്ടായത് ഈ പുനഃപരീക്ഷയാണ്. അത് സുപ്രീം കോടതി ഇടപെടലിന്റെ ഭാഗമായിട്ട്, അല്ലാതെ കേന്ദ്ര ഗവൺമെന്റിന്റെ ഇടപെടലിന്റെ ഭാഗമായിട്ടല്ല. പിന്നെ നിങ്ങൾ എങ്ങനെയാ ഈ വിദ്യാർത്ഥികളുടെ പ്രയാസത്തോടൊപ്പമാണ് നിൽക്കുന്നത് എന്ന് പറയാ, ഈ വിദ്യാർത്ഥികളുടെ ആശങ്കക്കൊപ്പമാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ എങ്ങനെ പറയാം? അപ്പൊ വിപുലമായിട്ടുള്ള തട്ടിപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളതിന്റെ വിവരങ്ങൾ രാജ്യത്തിന്റെ മുൻപിലുണ്ട്. ആ തട്ടിപ്പ് നടത്തിയ മുഴുവൻ ആളുകളും പിടിക്കപ്പെട്ടിട്ടില്ല.
ആ തട്ടിപ്പിൽ ഉൾപ്പെട്ടിട്ടില്ല, മുഴുവൻ ആളുകളും പിടിക്കപ്പെട്ടിട്ടില്ല, ഇനിയും ചോദ്യ പേപ്പർ ചോർത്തിയ ആളുകളുണ്ട് എന്നുള്ളതാണ് വിവരം. ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിച്ചു, സൗത്ത് ഇന്ത്യയിൽ നിന്നടക്കം ചോദ്യ പേപ്പറിന് പൈസ കൊടുത്ത പൈസ കൈമാറിയ ആളുകളുണ്ട്. അവർ പല സംസ്ഥാനങ്ങളിലേക്കും ഈ ചോദ്യ പേപ്പറിന്റെ വിവരങ്ങൾ പുറത്തേക്ക് പോയിട്ടുണ്ട്. മുഴുവൻ ആളുകളും പിടിക്കപ്പെട്ടിട്ടില്ല. ഇതിൽ പിടിക്കപ്പെടാത്ത ഈ ചോദ്യ പേപ്പർ ചോർത്തിയ തട്ടിപ്പ് നടത്തിയ പല ആളുകളും ഈ നിലവിലുള്ള റാങ്ക് ലിസ്റ്റിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടാവില്ലേ? ഇപ്പൊ മുഴുവൻ ആളുകളും പിടിക്കപ്പെട്ടിട്ടില്ലല്ലോ. ഇതേ ഈ റാങ്ക് ലിസ്റ്റ് വെച്ച് ഇതിനകത്ത് തട്ടിപ്പിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ ചോദ്യ പേപ്പർ ചോർത്തിയ ആളുകൾ ഉൾപ്പെടാനിടയുള്ള ആ റിസൾട്ട് വെച്ചുകൊണ്ട് ആ റാങ്ക് ലിസ്റ്റ് വെച്ചുകൊണ്ട് ഇപ്പൊ കൗൺസിലിംഗ് നടത്താൻ വേണ്ടി പോവാ, അഡ്മിഷൻ പ്രക്രിയയിലേക്ക് കടക്കാൻ വേണ്ടി പോവാ. അപ്പൊ തിരിച്ച് ചോദിക്കുക, അത് ശരിയല്ലല്ലോ. അതിൽ തെറ്റായിട്ട് ഇടപെട്ട ആളുകൾ ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ? ഈ തട്ടിപ്പിന്റെ മുഴുവൻ വിവരങ്ങളും പുറത്തേക്ക് വന്നിട്ടില്ലല്ലോ, ഇനിയും വരാനില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇദ്ദേഹം പറയും അങ്ങനെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടി പറ്റില്ല. ആ ക്യാൻസൽ ചെയ്ത് നമ്മൾ നെറ്റ് പരീക്ഷയായിട്ട് ബന്ധപ്പെട്ട് കണ്ടത്, പരീക്ഷ നടന്ന് മണിക്കൂറുകൾക്കകം ആ പരീക്ഷ ക്യാൻസൽ ചെയ്തില്ലേ? ആ പരീക്ഷയ്ക്ക് വേണ്ടി ഉറക്കളച്ച് പഠിച്ച എത്ര ആളുകളുണ്ട്? ആ പരീക്ഷ നടക്കുന്നതിന് മുൻപ് ആറ് ദിവസം ടെലഗ്രാമിൽ ഉൾപ്പെടെ ചോദ്യങ്ങൾ ഈ രാജ്യത്ത് പറന്ന് നടന്നിട്ടുണ്ടെന്നേ. ആറ് ദിവസങ്ങളിലും ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉയർന്നിട്ടുണ്ടെന്നേ. ആ പരാതിയെ മുഖവിലക്കെടുക്കുന്നതിന് വേണ്ടി നിങ്ങൾ തയ്യാറായില്ല, കേന്ദ്ര ഗവൺമെന്റ് തയ്യാറായില്ല. ആറ് ദിവസം ഈ നാട്ടിൽ ചോദ്യം മുഴുവൻ പറന്ന് നടന്ന് 3000-4000 രൂപയ്ക്ക് വിൽപ്പന നടന്ന്, ആ വിൽപ്പനയ്ക്ക് ശേഷം അതേ ചോദ്യ പേപ്പർ വെച്ച് പരീക്ഷ നടന്ന്, ഈ രണ്ട് ചോദ്യ പേപ്പറും, ഈ നവമാധ്യമത്തിൽ പറന്ന് നടന്ന ചോദ്യ പേപ്പർ, ഡാർക്ക് വെബിൽ പറന്ന് നടന്ന ചോദ്യ പേപ്പറും, ഈ പരീക്ഷയ്ക്കകത്ത് വന്ന ചോദ്യ പേപ്പറും ഒന്നാണെന്ന് കണ്ട് അതിനുശേഷമല്ലേ നിങ്ങൾ പരീക്ഷ ക്യാൻസൽ ചെയ്തത്? എന്തുകൊണ്ട് ഇതിലേക്ക് പോകുന്നില്ല? എന്തുകൊണ്ട് നീറ്റുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി ഒരു നിലപാടും സ്വീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് തയ്യാറാകുന്നില്ല? ഇനി ഞാൻ നേരത്തെ സൂചിപ്പിച്ച വിഷയവുമായി ബന്ധപ്പെട്ട് ഈ വലതുപക്ഷ നിരീക്ഷകൻ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു, ഇന്നലെ രാത്രി ക്യാൻസൽ ചെയ്ത നീറ്റ് പി ജി പരീക്ഷയുമായി ബന്ധപ്പെട്ട് എന്ത് ന്യായീകരണമാണ് നിങ്ങൾക്കുള്ളത്? ഈ രാജ്യത്തെ ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളെ രാജ്യത്തിന്റെ വിവിധ കോണുകളിലേക്ക് പായിക്കുക, എന്നിട്ട് പരീക്ഷയുടെ തലേ ദിവസം രാത്രി നിങ്ങൾ സർക്കുലർ ഇറക്കുക, നാളെ പരീക്ഷയില്ല, നിങ്ങൾ എല്ലാവരും അതാത് സ്ഥലങ്ങളിലേക്ക് തിരിച്ചു പോയിക്കോ എന്ന് സർക്കുലർ ഇറക്കി ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ മണ്ടന്മാരാക്കുന്ന സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുക കേന്ദ്ര ഗവൺമെന്റ്. അങ്ങനെ സമീപനം സ്വീകരിക്കുന്ന ആളുകൾക്കെതിരെ ഇവിടെ വിമർശനം ഉണ്ടാകുമെന്നേ. ആ കേന്ദ്ര ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിനെതിരെ ഇവിടെ വിമർശനം ഉണ്ടാകുമെന്നേ. അതിന് നേതൃത്വം കൊടുക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി രാജിവെക്കണമെന്നേ. അതിനകത്തൊരു തർക്കമില്ല. അപ്പൊ നിങ്ങൾ പറയും ഞങ്ങൾ സിബിഐയെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടെന്ന്. ഏത് സിബിഐ? നരേന്ദ്രമോദി കൂട്ടിലടച്ച തത്തയായിട്ടുള്ള സിബിഐയോ? ആ സിബിഐ ആണോ ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർ വിശ്വസിക്കേണ്ടത്? ഈ കഴിഞ്ഞ നാളുകളിൽ സിബിഐ ഉൾപ്പെടെ ഇഡി ഉൾപ്പെടെ ഐടി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികളെ എങ്ങനെയാണോ പരിവാറിന്റെ പൊളിറ്റിക്കൽ ടൂളായി കേന്ദ്ര ഗവൺമെന്റ് ഉപയോഗിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച നിരവധിയായ അനുഭവങ്ങൾ നമ്മുടെ മുൻപിലില്ലേ? ആ കൂട്ടിലടച്ച കൊണ്ട് നിങ്ങൾ അന്വേഷിപ്പിക്കും എന്നാണോ പറയുന്നത്? ആ കൂട്ടിലടച്ച തത്തയെ ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്കും ഈ നാട്ടിലെ സാധാരണക്കാരായ മനുഷ്യർക്കും വിശ്വാസമില്ലേ? ഞങ്ങൾക്ക് വിശ്വാസമില്ല. ഈ പറഞ്ഞ റിട്ടയർഡ് സുപ്രീം കോടതി ജഡ്ജി ഉൾപ്പെടെയുള്ള ജുഡീഷ്യൽ ഇടപെടലോട് കൂടിയുള്ള അന്വേഷണത്തിൽ മാത്രമേ ഈ നാട്ടിലെ സാധാരണക്കാരായ വിദ്യാർത്ഥികൾക്കും സാധാരണക്കാരായ മനുഷ്യർക്കും വിശ്വാസമുള്ളൂ. കാരണം കഴിഞ്ഞ 19 ദിവസത്തിനിടയിൽ വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ എന്തെങ്കിലും ഇടപെടൽ വന്നിട്ടുണ്ടെങ്കിൽ അത് ജുഡീഷ്യറിയുടെ മാത്രം ഭാഗത്തു നിന്നാ. ഇത് വലിയ കൊള്ളയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ചോദ്യ പേപ്പർ അഴിമതിയുമായി ബന്ധപ്പെട്ട്, കുംഭകോണവുമായി ബന്ധപ്പെട്ട് കള്ളപ്പണ വെളുപ്പിക്കൽ ഉൾപ്പെടെ നടന്നിട്ടുണ്ട് എന്ന നിലയ്ക്കല്ലേ വിവരങ്ങൾ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്? കമാ എന്നൊരക്ഷരം ഉരിയാടുന്നതിന് വേണ്ടി രാജ്യത്തിന്റെ പ്രധാനമന്ത്രി തയ്യാറായോ? ലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവി ആശങ്കയിലല്ലേ ഉരിയാടാൻ വേണ്ടി തയ്യാറായോ? ഇത് തയ്യാറാകുന്നില്ല. അതിനോടൊപ്പം ചേർത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് നേരത്തെ അവതാരക സൂചിപ്പിച്ച വിഷയത്തെയും ഞങ്ങൾ കാണുന്നത്. ഈ നീറ്റ് പരീക്ഷ അവതരിപ്പിക്കപ്പെട്ട ഘട്ടം മുതലേ അതിനെതിരെ നിലപാട് സ്വീകരിച്ച ആളുകളെ ഞങ്ങളന്ന് മുന്നോട്ട് വെച്ച ആശങ്കകൾ ഓരോന്നോരോന്നായി ഇന്ന് നമ്മുടെ മുൻപിൽ വന്ന് നിൽക്കുകയല്ലേ? ഇതിനു മുൻപുണ്ടായിരുന്നല്ലോ സംസ്ഥാനാടിസ്ഥാനത്തിൽ എൻട്രൻസ് പരീക്ഷകൾ നടന്ന ഘട്ടത്തിൽ ഈ നിലക്കുള്ള ആക്ഷേപങ്ങൾ നമ്മൾ കേൾക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതിനോടൊപ്പം തന്നെ സാധാരണക്കാരായ വലിയൊരു ശതമാനം വരുന്ന വിദ്യാർത്ഥികൾ ഈ രാജ്യത്ത് മെഡിക്കൽ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നും അകറ്റപ്പെട്ട കാലഘട്ടം ഈ നീറ്റിന്റെ കാലഘട്ടം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഈ നാട്ടിലുള്ള ഈ രാജ്യത്തുള്ള ചില കോർപ്പറേറ്റ് എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ, ആ സെന്ററുകൾക്കകത്ത് ലക്ഷക്കണക്കിന് രൂപ ഫീസ് കൊടുത്ത് 1, 2, 3, 4 വർഷങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പഠിച്ച് എൻട്രൻസ് എഴുതാൻ കഴിയുന്ന വിദ്യാർത്ഥികൾക്ക് മാത്രം പ്രാപ്യമായ ഒരു മേഖലയായിട്ട് രാജ്യത്തെ മെഡിക്കൽ വിദ്യാഭ്യാസ
അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതിന് മുൻപ് വസന്ത, നമ്മളിവിടെ മുൻപ് പറഞ്ഞതുപോലെ ഈ ലിസ്റ്റിൽ നിന്നുമാണ് ഇവിടെ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്ന് കിട്ടിയവർ എത്ര പേരുണ്ട് എന്നുള്ള കൃത്യമായ വിവരം ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഗ്രേസ് മാർക്കുമായി ബന്ധപ്പെട്ട് സുപ്രീംകോടതിയിൽ എത്തുന്ന ഘട്ടത്തിൽ മാത്രമാണ് ആ നമ്പർ നമ്മൾ അറിയുന്നത്. അപ്പോൾ അതിലും ഒരുപക്ഷെ ആ 1653 പുറത്തും ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയിട്ടുള്ളവർ ഉണ്ടാകാം. ആ ലിസ്റ്റുമായാണ് ഇതിന്റെ അഡ്മിഷൻ പ്രക്രിയയിലേക്ക് കടക്കാൻ പോകുന്നത്. വസന്ത്, ചോദ്യം ആവർത്തിക്കേണ്ടതുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പോൾ പുറത്തു വന്ന ലിസ്റ്റ് പ്രകാരം, അല്ലെങ്കിൽ ഇത് ഈ ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയ വിദ്യാർത്ഥികൾ എത്ര പേരുണ്ട് എന്നുള്ളത് നമുക്കറിയില്ല. ആകെയുള്ളത് ഈ 1563 കണക്കാണ്. അത് ഗ്രേസ് മാർക്ക് കിട്ടിയവരാണ് എന്നുള്ളത് സുപ്രീംകോടതിയിൽ വന്ന കണക്കാണ്. ഒരുപക്ഷെ അതിന് പുറത്തും ചോദ്യപേപ്പർ ചോർന്ന് കിട്ടിയ വിദ്യാർത്ഥികൾ ഉണ്ടാകാം. അപ്പോൾ ഈ നെറ്റ് ഈ ഇപ്പോൾ വന്നിട്ടുള്ള ലിസ്റ്റുമായാണ് ഈ അഡ്മിഷൻ പ്രക്രിയകളിലേക്ക് കടക്കുന്നത്. അപ്പോൾ പുറത്തു നിൽക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അത് ആശങ്കയ്ക്ക് എത്രമാത്രം ഇട നൽകുന്നുണ്ട്? അല്ല നോക്കൂ വസന്ത, ഒന്നെങ്കിൽ ഈ വലത് നിരീക്ഷകന് ഈ കാര്യങ്ങളെ പറ്റി വലിയ ബോധ്യമില്ല, അല്ലെങ്കിൽ അദ്ദേഹം ബോധപൂർവ്വം നുണ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത് കോടതിയുടെ ഇടപെടലിലാണ് ഗ്രേസ് മാർക്ക് കൊടുത്തത്. അല്ല അല്ല, ഒരിക്കലും അല്ല. നിങ്ങൾ റിസൾട്ട് വരുമ്പോൾ തന്നെ ആദ്യം 17 വിദ്യാർത്ഥികളായിരുന്നു, പിന്നീട് അത് 57 വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നു. അതായത് ഫുൾ മാർക്ക് കിട്ടിയവർ 57,67 വിദ്യാർത്ഥികളിലേക്ക് എത്തുന്നു. ഇവിടെ പ്രശ്നം എവിടെയാണെന്ന് അറിയാമോ? ഞാനോ അസിനയോ ആർഷോയോ അല്ലെങ്കിൽ വലത് നിരീക്ഷകനോ എല്ലാം ഈ നീറ്റ് എക്സാം എഴുതിയിരിക്കട്ടെ, നമുക്ക് മുഴുവൻ മാർക്കും കിട്ടി, 720 മാർക്കും കിട്ടി. നമ്മളെല്ലാം ഏറ്റവും ആദ്യം ആഗ്രഹിക്കുക ഡൽഹി എയിംസാണ്. ഡൽഹി എയിംസിൽ ഞാൻ അപ്ലൈ ചെയ്യുന്നു, അസിന അപ്ലൈ ചെയ്യുന്നു, ആർഷോ അപ്ലൈ ചെയ്യുന്നു, വലത് നിരീക്ഷകൻ അപ്ലൈ ചെയ്യുന്നു. 53 സീറ്റുകൾ മാത്രമാണ് ഡൽഹി എയിംസിലുള്ളത്. അതായത് ഈ രാജ്യത്ത് 67 വിദ്യാർത്ഥികൾ മുഴുവൻ മാർക്കുമായി നിൽക്കുകയാണ്. നിങ്ങൾ ആരെയൊക്കെ അവിടെ അഡ്മിറ്റ് ചെയ്യും? 67 പേരും പറയാണ് ഞങ്ങൾക്ക് ഡൽഹി എയിംസ് മതി. എന്ത് മാനദണ്ഡമായിരിക്കും നിങ്ങൾ കൈകൊള്ളുക? നിങ്ങൾക്ക് ഉത്തരവുണ്ടോ? ഉത്തരവില്ല. ചോദ്യപേപ്പർ ചോർന്നത് ഒരു പ്രശ്നമാണ് അല്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ മോദി ഭരണകൂടത്തിനിടയിൽ അത് സ്വതസിദ്ധമായ ഒരു കാര്യമായി മാറിയിരിക്കുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം NTA തീരുമാനിക്കുന്ന NTA പോളിസി ഡിസിഷനായ ഗ്രേസ് മാർക്കിൽ തട്ടിപ്പ് നടന്നിരിക്കുന്നു. അതിന് പിന്നിൽ ആരാണ് എന്നത് കണ്ടെത്തണ്ടേ? അതിന് പിന്നിൽ NTA ഉദ്യോഗസ്ഥർ തന്നെയാണ്. നോക്കൂ, ഇവർ പറയുന്നത് സമയം വൈകിയെത്തിയവർക്ക് ഞങ്ങൾ ഗ്രേസ് മാർക്ക് കൊടുത്തു എന്നാണ്. എങ്ങനെയാണ് പെൻ ആൻഡ് പേപ്പർ പരീക്ഷയ്ക്ക് സമയം വൈകിയെത്തുക? ഇപ്പോ ഓൺലൈൻ എക്സാം ആണെന്നിരിക്കട്ടെ, നമ്മളൊക്കെ ഓൺലൈൻ എക്സാം, നെറ്റ് എക്സാം ഒരു ഓൺലൈൻ എക്സാമാണ്, അല്ലെങ്കിൽ ക്ലാറ്റ് ഒരു ഓൺലൈൻ എക്സാമാണ്. ചില ടെക്നിക്കൽ ഇഷ്യൂസ് കാരണം ആ എക്സാമുകൾ വൈകാൻ സാധ്യതയുണ്ട്. പക്ഷെ പെൻ ആൻഡ് പേപ്പർ എക്സാം ആണ്, തലേ ദിവസം തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ അല്ലെങ്കിൽ പേപ്പറുകൾ അവിടെ എത്തപ്പെടും. വിവിധ സെക്യൂരിറ്റി പരിശോധനകൾക്ക് ശേഷം വിദ്യാർത്ഥികൾ എക്സാം ഹാളിലേക്ക് വരും. ഇൻവിജിലേറ്റേഴ്സ് തലേ ദിവസം തന്നെ അവിടെ സൈൻ ചെയ്യും. അങ്ങനെയുള്ള ഒരു എക്സാമിന് എങ്ങനെയാണ് പരീക്ഷ വൈകുക? അങ്ങനെ പരീക്ഷ വൈകിയെങ്കിൽ അതിന്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഇൻവിജിലേറ്റേഴ്സ് ആവില്ലേ? അങ്ങനെ പരീക്ഷ വൈകിയെങ്കിൽ നോക്കൂ, 10 മണിക്ക് പരീക്ഷ തുടങ്ങുമ്പോൾ രാജസ്ഥാനിലുള്ള എക്സാം സെന്ററിൽ 10 മണിക്ക് തുടങ്ങിയിരിക്കുന്നു. പരീക്ഷ വൈകി ബീഹാറിലെ എക്സാം സെന്ററിൽ 11:30 തുടങ്ങിയെന്നിരിക്കട്ടെ, ക്വസ്റ്റ്യൻസ് സ്വാഭാവികമായും ഇങ്ങോട്ട് കൈമാറ്റപ്പെടാനുള്ള സാധ്യതയില്ലേ? അങ്ങനെ എത്ര ഇൻവിജിലേറ്റേഴ്സിനെതിരെ NTA ആക്ഷൻ എടുത്തിട്ടുണ്ട്? എന്തുകൊണ്ടാണ് പരീക്ഷ വൈകിയത്? അതിന്റെ പിന്നിൽ എന്ത് റീസൺ ആണ് എന്ന് കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഈ പല ചോദ്യങ്ങളും ഞാൻ ഒന്നാം ഘട്ടത്തിൽ ഒരു നിരവധി ചോദ്യങ്ങൾ ചോദിച്ചു, ഒന്നിനും അദ്ദേഹം ഉത്തരം പറഞ്ഞില്ല, സ്കിപ്പ് ആവുകയാണ് ചെയ്തത്. പിന്നീട് അദ്ദേഹം പറഞ്ഞു കോടതിയുടെ ഇടപെടലാണ്. ഒന്നുമല്ല, കോടതിയുടെ ഇടപെടലല്ല നിങ്ങൾ അങ്ങനെ ഒരു നിലപാടെടുത്തത്. അതുകൊണ്ടാണ് ഞാൻ അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും ആവർത്തിച്ച് ചോദിച്ചത്, നിങ്ങളുടെ അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞോ ഞങ്ങൾ ഇങ്ങനെ ഗ്രേസ് മാർക്ക് കൊടുത്തേക്കാം എന്ന്? പറഞ്ഞോ? പറഞ്ഞില്ല. നിങ്ങൾ പറഞ്ഞത് ഇത് വിവാദമായി കഴിഞ്ഞ്, അതായത് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ കോടതിയെ അറിയിച്ചില്ല, ഗ്രേസ് മാർക്ക് കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ വിദ്യാർത്ഥികളെ അറിയിച്ചില്ല. ഇപ്പൊ നോക്കൂ, കേരളത്തിൽ തിരുവനന്തപുരത്തുള്ള എന്റെ ഒരു സുഹൃത്ത്, ആ സുഹൃത്ത് പറഞ്ഞത് അദ്ദേഹം ഈ പരീക്ഷ എഴുതിയ ആളാണ്, അവരുടെ എക്സാം സെന്ററിലും ലേറ്റ് ആയിട്ടാണ് എക്സാം തുടങ്ങിയത്, പക്ഷെ അവർക്ക് ഗ്രേസ് മാർക്ക് കിട്ടിയിട്ടില്ല. കാര്യം എന്താ? NTA വൈകി തുടങ്ങിയ പരീക്ഷകൾക്ക് ഗ്രേസ് മാർക്ക് കൊടുക്കുന്നു എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ കൊടുത്തില്ല. കൊടുത്തിട്ട് അദ്ദേഹം അപ്ലൈ ചെയ്യുമായിരുന്നു, ഞങ്ങളുടെ എക്സാം സെന്ററിൽ വൈകിയാണ് തുടങ്ങി, എനിക്ക് മാർക്ക് കിട്ടണമെന്ന് പറഞ്ഞ്. അപ്പൊ അത് അപ്ലൈ ചെയ്യാനുള്ള അവസരം പോലും ആരുണ്ടാക്കിയില്ല? നിങ്ങളുടെ NTA ഉണ്ടാക്കിയില്ല. ഇവിടെയാണ് സംശയങ്ങൾ ഉണ്ടാവുന്നത്. നോക്കൂ, ഒരേ എക്സാം സെന്ററിലെ 6 പേർക്ക് മുഴുവൻ മാർക്കും കിട്ടിയിരിക്കുകയാണ്. അതും അവരുടെ നമ്പറുകൾ, സീറ്റിംഗ് അറേഞ്ച്മെന്റിലെ നമ്പറുകൾ, ലോട്ട് നമ്പറുകൾ വളരെ കൃത്യമായി നടന്നു. അപ്പം വലത് നിരീക്ഷകൻ വളരെ മാന്യമായി, വളരെ താഴ്മയോടുകൂടി ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, 2-3 ചോദ്യങ്ങൾ. ഒന്ന്, NTA എന്ത് മാനദണ്ഡത്തിന്റെ പുറത്താണ് മാർക്ക് കൊടുത്തത്? 2, എങ്ങനെയാണ് പെൻ ആൻഡ് പേപ്പർ എക്സാം വൈകുന്നത്? 3,
പെൻ ആൻഡ് പേപ്പർ എക്സാം വൈകിയെങ്കിൽ അതിന്റെ കാരണം നിങ്ങൾ കണ്ടെത്തിയിട്ടുണ്ടോ? എത്ര ഇൻവിജിലേറ്റേഴ്സിനെതിരെ കേസെടുത്തിട്ടുണ്ട്? നടപടി സ്വീകരിച്ചിട്ടുണ്ട്? 3, NDA പോളിസി ഡിസിഷനായ ഗ്രേസ് മാർക്ക് എടുക്കുന്നതിൽ NDA ചെയർമാൻ പങ്കില്ലേ? അദ്ദേഹം ആ പണിയിൽ ഇടപെടാറില്ലേ? ഇനി അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെ ആ പോളിസി ഡിസിഷൻ എടുത്തത് തെറ്റാണ് എന്ന് നിങ്ങൾ കണ്ടല്ലോ. ആ തെറ്റായതിന്റെ പേരിൽ എത്ര NDA ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്? 5, ഡൽഹി എയിംസിൽ 52 സീറ്റ് ഉള്ളപ്പോൾ നിങ്ങൾ തന്നെ ഓക്കെ ഇവർ സൂപ്പർ ആണ് എന്ന് പറഞ്ഞ് 720 മാർക്ക് കൊടുത്ത 67 വിദ്യാർത്ഥികൾ നിൽക്കുമ്പോൾ അവിടെ എത്ര പേരെ അഡ്മിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും? അതിന്റെ പേരിൽ എന്തെങ്കിലും മാനദണ്ഡം നിങ്ങൾ കൈക്കൊണ്ടിട്ടുണ്ടോ? ഇതിനൊന്നും ഇദ്ദേഹത്തിന് ഉത്തരം പറയാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഉണ്ടെങ്കിൽ അദ്ദേഹം പറയട്ടെ. ഏതായാലും ഇത് അടിമുടി തട്ടിപ്പാണ്. ലക്ഷം കോടിയുടെ അഴിമതി ചോദ്യപേപ്പർ സ്കാമുമായി ബന്ധപ്പെട്ട് ഈ മാർക്ക് കൊടുത്തതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട്. അതിന്റെ പിന്നിലുള്ള അന്വേഷണം കണ്ടെത്താൻ CBIയുടെ കേന്ദ്ര സർക്കാരിന്റെ തത്തയായ CBIയോ കേന്ദ്ര സർക്കാരിന്റെ മൂങ്ങയായ ഇഡിയോ പോരാ, JPC അന്വേഷണം തന്നെ ഉണ്ടായാൽ മതിയാകും. ഇതുവരെ പ്രഖ്യാപിക്കപ്പെട്ട അന്വേഷണങ്ങളിൽ പ്രതിപക്ഷത്തിന് വിശ്വാസമില്ല എന്നൊരു പോയിന്റ് കൂടിയുണ്ട്. മിഥുൻ വസന്ത് ഒന്നിലധികം ചോദ്യങ്ങൾ പറഞ്ഞു, ഞാനത് ആവർത്തിക്കുന്നില്ല. അതൊക്കെ ഏറ്റവും പ്രസക്തമായ കാര്യങ്ങളാണ്. ഈ പരീക്ഷ എഴുതിയ ആളുകളെ നേരിട്ട് ബാധിക്കുന്നതുമാണ്. മിഥുൻ എന്താണ് ആ വിഷയത്തിൽ മനസ്സിലാക്കിയിട്ടുള്ളത്? നോക്കൂ വസന്ത്, എനിക്കറിയില്ല ഈ വിഷയം അദ്ദേഹം എത്രത്തോളം ഗൗരവത്തോടെ കണ്ടിട്ടുണ്ടെന്നുള്ളത്. അദ്ദേഹം പറഞ്ഞ ചില കാര്യങ്ങൾ ഞാൻ അതിനെ ഒരിക്കലും തള്ളിക്കളഞ്ഞിട്ടല്ല പറഞ്ഞത്. ഒന്നാമത്തെ കാര്യം, ഈ നീറ്റിൻ്റെ പ്രോസ്പെക്ടസിൽ ഒരിക്കലും ലിറ്റിഗേഷൻ പോയതിനു ശേഷം മാത്രമേ ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്യൂ എന്നൊരു കണ്ടീഷൻ അവിടെ ഇല്ല. ഈ പറയുന്ന പോലെ തന്നെ ഗ്രേസ് മാർക്സ് അവാർഡ് ചെയ്യുന്ന കണ്ടീഷൻ ചില ഫിസിക്കലി ചാലഞ്ച്ഡ് ആയിട്ട് കുട്ടികൾക്കുള്ളൊരു കാര്യം അതിൽ പറയുന്നുണ്ട്. ബട്ട് അത് ഈ കേസിൽ ആപ്ലിക്കബിൾ അല്ല. ഈ കേസിലെ ഒരു എനിക്കൊന്ന് ഫിസിക്സ് വാലയാണ് അതിലൊരു ഒരു ലിറ്റിഗേറ്റർ, അദ്ദേഹത്തിൻ്റെ അഭിഭാഷകനായ സായി ദീപക് പറയുന്ന കാര്യങ്ങൾ താങ്കൾ ഒന്ന് കേട്ടു നോക്കണം. താങ്കളുടെ അറിവിന് വേണ്ടിയിട്ടാണ്, കാരണം താങ്കൾ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ആരും ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യത്തിൽ ഈ ലിറ്റിഗേഷനിൽ പോലും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. ഒരു വലതുപക്ഷ ചിന്താഗതിയുള്ളൊരു വ്യക്തിയാണെങ്കിൽ പോലും അദ്ദേഹം തന്നെ പറയുന്നുണ്ട് ഇതിലെ ചില ടെക്നിക്കൽ ഇഷ്യൂസിനെ കുറിച്ച്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഗ്രേസ് മാർക്ക് അവോയ്ഡ് ചെയ്യുന്നത് എപ്പോഴാണ്? കുട്ടികൾ കോടതിയെ സമീപിച്ചതിന് ശേഷം, ഹൈക്കോടതിയെ സമീപിച്ചതിന് ശേഷമാണ് ഈ ഗ്രേസ് മാർക്ക് അവോയ്ഡ് ചെയ്യാമെന്ന തീരുമാനത്തിലേക്ക് NTA എത്തുന്നത്. അത് താങ്കളുടെ അറിവിലേക്ക് ഞാൻ വെക്കുന്നു. പക്ഷേ അങ്ങനെ ഒരു കണ്ടീഷൻ ഒരിക്കലും NTAയുടെ പ്രോസ്പെക്ടസിൽ പറയുന്നില്ല. മാത്രമല്ല ഈ കോടതിയെ സമീപിക്കാനുള്ള ലിറ്റിഗേഷൻ കപ്പാസിറ്റി ഉള്ള വിദ്യാർത്ഥികൾക്ക് മാത്രമേ അങ്ങനെയാണെങ്കിൽ ഗ്രേസ് മാർക്ക് കൊടുക്കാൻ പറ്റൂ എന്നതൊരു പ്രശ്നമായിട്ട് അവിടെ കാണുന്നുണ്ട്. അത് ഞാൻ പോലും കാണുന്നുണ്ട്. അപ്പോൾ അത്രയെങ്കിലും ഒരു ബോധത്തോടു കൂടി വേണം താങ്കൾ ഈ കാര്യത്തെ സമീപിക്കാൻ വേണ്ടിയിട്ട്. ഹലോ, പറഞ്ഞോളൂ മിഥുൻ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. ഹലോ, ഞാൻ പറഞ്ഞു കേൾക്കാമല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അപ്പൊ അതിൽ ഒരു ന്യായീകരണവും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഗ്രേസ് മാർക്സ് അവാർഡ് ചെയ്യണം, ഗ്രേസ് മാർക്സ് അവാർഡ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള ടെക്നിക്കൽ ഇഷ്യൂസ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് ഞാനും ഈ ഒരു വിഷയത്തെ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം ഗ്രേസ് മാർക്സ് അവാർഡ് ചെയ്തെങ്കിൽ അത് ലിറ്റിഗേഷനുമായി മുന്നോട്ട് വന്ന കുട്ടികൾക്ക് മാത്രമാണ് ആ ഗ്രേസ് മാർക്സ് കിട്ടിയത്. പിന്നീട് അതുകൊണ്ട് സുപ്രീം കോടതി അത് ക്യാൻസൽ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞു. കാരണം അതിലൊരു എന്താ പറയുക, ഒരു ജനറലൈസേഷൻ അല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ എല്ലാവർക്കും അവാർഡ് ചെയ്യാനുള്ള പ്രക്രിയ അതിലില്ല. കാരണം വീണ്ടും ഒരു ലിറ്റിഗേഷനായി പോകുന്ന ആൾക്ക് മാത്രമേ ആ ഗ്രേസ് മാർക്ക് കിട്ടുകയുള്ളൂ. ഗ്രേസ് മാർക്ക് അവാർഡ് ചെയ്യുന്ന മെക്കാനിസം അതിനെക്കുറിച്ചാണ് അദ്ദേഹം പിന്നെ ചോദിച്ചത്, ഏത് ഫോർമുല അപ്ലൈ ചെയ്തത്, എങ്ങനെയാണ്. അതിൻ്റെ ഫോർമുല കൃത്യമായിട്ട് അപെക്സ് കോർട്ട് പറഞ്ഞിട്ടുണ്ട് സാർ. അതല്ലേ ഞാൻ നേരത്തെ പറഞ്ഞത്. അപ്പം കാത് തുറന്ന് കേൾക്കുക ഞാൻ പറഞ്ഞത്. അപ്പോൾ താങ്കളോട് ഞാൻ സൂചിപ്പിച്ചൊരു കാര്യം, 13/6/2018 സുപ്രീം കോടതി തന്നെ പറയുന്ന ഒരു ഫോർമുല പ്രകാരമാണ് ഈ ഗ്രേസ് മാർക്സ് അവാർഡ് ചെയ്യപ്പെടുന്നത്. ആ ഫോർമുല യൂസ് ചെയ്തിട്ടാണ് NTA ഈ ഗ്രേസ് മാർക്സ് കൊടുത്തിട്ടുള്ളത്. അതിലെ ടെക്നിക്കൽ ഇഷ്യൂസിനെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്, അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയുമല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഒരു ഇഷ്യൂ നടന്നെങ്കിൽ അത് ഇത്രയും കുട്ടികളുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ് എന്ന കാര്യത്തിൽ ഉറച്ചുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ സംസാരിച്ചത്. അല്ലാതെ ഞാനിതിനെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ആർഷോ ഇവിടെ പറയുന്ന പോലെ ലഘൂകരിക്കാനോ ശ്രമിച്ചിട്ടില്ല. പിന്നെ ആർഷോവിനോട് ചോദിച്ച ചോദ്യങ്ങൾക്കോ അല്ലെങ്കിൽ ഈ പലപ്പോഴും ഇങ്ങനെയുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അസിത, നമ്മൾ ചെയ്ത് കാണിച്ച അല്ലെങ്കിൽ ആർഷോവിൻ്റെ സർക്കാരോ ഈ പറയുന്ന കോൺഗ്രസ് പ്രതിനിധിയുടെ സർക്കാരോ എവിടെയെങ്കിലുമൊക്കെ ചെയ്ത് കാണിച്ച ചില മാനദണ്ഡങ്ങളെ വെച്ചുകൊണ്ട് ഇവർക്ക് വേണമെങ്കിൽ പറയാം, നോക്കൂ ഇങ്ങനെയുള്ള വിഷയങ്ങൾ വന്നപ്പോൾ ഞങ്ങൾ ഇതിനെ ഇത്രയും ഗംഭീരമായിട്ടാണ് നേരിട്ടത്, ഞങ്ങൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള നടപടി സ്വീകരിച്ചു എന്ന് പറയാൻ ഇവർക്ക് എവിടെയെങ്കിലും ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? രാജസ്ഥാനിലെ ചോദ്യപേപ്പർ ചോർച്ച താങ്കൾക്കറിയില്ലേ, അതിൽ എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? അവിടുത്തെ സംസ്ഥാന മുഖ്യമന്ത്രി എന്തെങ്കിലും ഒന്ന് വാ തുറന്ന് പറഞ്ഞോ? രാഹുൽ ഗാന്ധി എന്തെങ്കിലും മിണ്ടിയോ? ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഈ കേസിൽ തന്നെ നോക്കൂ, ഇതിന് എത്രത്തോളം രാഷ്ട്രീയമാക്കാൻ നോക്കുന്നത് ആരാണ് ഇവിടെ? ഇൻഡി സഖ്യമാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ലല്ലോ. പ്രിയങ്ക ഗാന്ധി കഴിഞ്ഞ ദിവസം ഒരു
ഒരു ട്വിറ്ററിൽ ഒരു വീഡിയോ ഷെയർ ചെയ്യുകയുണ്ടായി. ആരുടെ വീഡിയോ ആണ്? 3 വർഷം മുമ്പേ ഞാൻ കോവിഡ് വാക്സിനേഷൻ കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ ഒരു എന്താ പറയുക, ഒരു പക്ക ഫ്രോഡ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന ഒരു വ്യക്തിയുടെ വീഡിയോ അവർ ഷെയർ ചെയ്യുകയാണ്. എന്നിട്ട് അതിൽ പിന്നീട് ആ ഒരു എന്താ പറയുക, ഇതിലെ കാൻഡിഡേറ്റ് ആണ്, അവർ കോടതിയെ സമീപിച്ചപ്പം അവർ കോടതിയിൽ പറഞ്ഞത് എനിക്ക് എന്താ പറയുക സമയം കിട്ടിയില്ല, എൻ്റെ OMR ഷീറ്റ് കീറിക്കളഞ്ഞു എന്നാണ്. എന്നിട്ട് കോടതി അന്വേഷണം പ്രഖ്യാപിച്ചപ്പോൾ അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല. അപ്പോൾ ഇതിൽ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പ്രതിപക്ഷത്തിന് ഇത്രയും വലിയ ഫ്രോഡ് കളിക്കാനുള്ള ഒരു ആവേശം എന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. കാരണം അവർക്ക് വീണ് കിട്ടിയ പോലത്തെ ഒരു കാര്യമായിരിക്കല്ലോ ഇത്. പിന്നെ ഞാൻ ഇന്നലെ തന്നെ, ഇന്നിപ്പോൾ അദ്ദേഹം പറഞ്ഞത് ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവർക്ക് പറയാനുള്ളത്. ഇപ്പോൾ നിങ്ങളൊരു ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുക. ഇന്നലത്തെ നിങ്ങളുടെ ഡിബേറ്റിൽ, നിങ്ങൾ ഡിസ്കഷനിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇദ്ദേഹം പറഞ്ഞ കാര്യം ഞാൻ തന്നെ കേൾപ്പിച്ചത്, ഇന്നിപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഓരോ സമയത്ത് ഓരോ നിലപാട് സ്വീകരിക്കുന്ന ആളുകളോട് നമുക്ക് എന്താ പറയാൻ, ഒറ്റ മിനിറ്റ് ഒന്ന് ഇതൊന്ന് കേട്ടു നോക്കൂ. ഇന്ന് പിരിച്ചുവിട്ടല്ലോ, NDA അധ്യക്ഷനെ പിരിച്ചുവിട്ടപ്പോ ഇനിയിപ്പോ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം, ഇന്നലെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണം എന്ന ആവശ്യം ഉണ്ടായിരുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് തോന്നുമ്പോൾ നിങ്ങളുടെ നിലപാട് അതിങ്ങനെ സമരവുമായി മുന്നോട്ട് പോകുന്ന ഘട്ടത്തിൽ അതിൽ മാറ്റങ്ങൾ ഉണ്ടാകും, അത് സ്വാഭാവികമാണ്. നിങ്ങൾ ഇതിനെ പൊളിറ്റിസൈസ് ചെയ്യാൻ നോക്കുന്ന ആളുകളാണ്. നിങ്ങൾക്ക് ഒരു പൊളിറ്റിക്കൽ സ്റ്റാൻഡിംഗ് ഉണ്ടോ ഇതിൽ ഈ വിഷയത്തിൽ? അടുത്ത നിലപാട്, അപ്പൊ ഇത് കുട്ടികളുടെ ജീവിതത്തിൽ നിങ്ങൾ കളിക്കുന്നത്, ഇത്രയും കുട്ടികളുടെ ജീവിതത്തിൽ കളിക്കേണ്ട ആവശ്യമുണ്ടോ എന്നാണ് അല്ല അസിത, എനിക്ക് വലിയ സന്തോഷമാണ്. കാര്യം മലരു നിരീക്ഷകൻ എന്നെ കൂടെ നിരീക്ഷിക്കുന്നുണ്ടല്ലോ, നല്ല കാര്യം, സന്തോഷം. പക്ഷെ അദ്ദേഹം ആ വീഡിയോ പൈറ്റ് ആരെങ്കിലും അയച്ചു കൊടുത്തെങ്കിൽ മുഴുവൻ വീഡിയോ അയച്ചു തരാൻ പറയണം കേട്ടോ. ഇപ്പൊ വാട്സപ്പ് അയച്ചു തന്ന ആളോട് പറയണം മുഴുവൻ വീഡിയോ അയച്ചു തരാൻ. ഇന്നലെ ഇതേ ചർച്ചയിൽ നിങ്ങളുടെ ഡോക്ടർ ലാലായിരുന്നു ചർച്ച നടത്തിയെന്ന് തോന്നുന്നു, ഇന്നലെ അല്ല മിനിഞ്ഞാന്ന്. ഡോക്ടർ ലാൽ നടത്തിയ ചർച്ചയിൽ വളരെ കൃത്യമായി ആ ചർച്ചയുടെ തുടക്കത്തിലെ ആദ്യത്തെ ഘട്ടത്തിൽ ഞാൻ പറയുന്നുണ്ട്, ജെ പി സി അന്വേഷണം ആദ്യ ഘട്ടത്തിൽ എൻ ഡി എ ചെയർമാന്റെ രാജി എഴുതി മേടിക്കുകയും രണ്ടാം ഘട്ടത്തിൽ ജെ പി സി അന്വേഷണം വേണമെന്ന് വളരെ കൃത്യമായി ഞാൻ പറയുന്നുണ്ട്. അങ്ങേക്ക് വീഡിയോ കട്ട് ചെയ്ത് അയച്ചു തരുന്നവരോട് ദയവ് ചെയ്ത് മുഴുവനായിട്ട് അയച്ചു തരാൻ പറയുക. അല്ലാത്ത പക്ഷം ഇങ്ങനെ കുറച്ച് വീഡിയോസ് എടുത്ത് കാണിക്കാം, എന്നതിനപ്പുറത്തേക്ക് മറ്റൊന്നും ചെയ്യാൻ പറ്റും. ശരി ശരി, അവസാന ഘട്ടത്തിലേക്ക് പോകുന്നു. ആർഷോ, ഈ കോച്ചിംഗ് സെന്ററുകളിൽ നടക്കുന്ന ബിസിനസ് ആർഷോ, അതാ രാജസ്ഥാനിലെ വിഷയത്തെ നമുക്കൊന്ന് സംസാരിച്ചാലോ. ശരി മിഥുൻ, അതിലേക്ക് പോകാൻ സമയമില്ല, അതുകൊണ്ടാണ് ഇനി സമയം അവശേഷിക്കുന്നില്ല. ആർഷോ, കോച്ചിംഗ് സെന്ററുകളിൽ നടക്കുന്ന ബിസിനസിനെ കുറിച്ച് ആർഷോ പറഞ്ഞു വന്നിരുന്നു, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, ഇതുമായി ബന്ധപ്പെട്ട് നമ്മളത് ആ ഗൗരവത്തിൽ തന്നെ ചർച്ച ചെയ്യുകയും വേണം. ഈ കച്ചവടം, കോച്ചിംഗ് സെന്ററുകൾ കേന്ദ്രീകരിച്ചുള്ള കച്ചവടം ഏറ്റവും കൂടുതൽ നടക്കുന്നത് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലാണ് എന്നുള്ളത് കണക്കുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. നോക്കൂ, കേരളത്തിൽ പോലും പ്ലസ് വണ്ണിനൊപ്പം നീറ്റിന്റെ കോച്ചിങ്ങിന് ഒരു വിദ്യാർത്ഥി പ്രവേശിക്കുമ്പോൾ ഫീസ് മാത്രം 50,000 രൂപ വരെയാണ് ഈടാക്കുന്നത്. എത്ര ആളുകൾക്ക് ഇത് സാധിക്കും ആർഷോ? അതാണിത്, വലിയൊരു ശതമാനം സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികളെ വിവിധ കാരണങ്ങൾ കൊണ്ട് കാലാകാലമായി, ഈ പറഞ്ഞ പോലെ ചരിത്രാതീത കാലം തൊട്ട് സാമൂഹികമായിട്ട് അരികുവൽക്കരിക്കപ്പെട്ടിട്ടുള്ള വലിയൊരു ശതമാനം മനുഷ്യരെയൊക്കെ ഈ വിദ്യാഭ്യാസ സംവിധാനത്തിൽ നിന്ന് പുറന്തള്ളുന്നതിന് വേണ്ടിയിട്ട് ഈ നീറ്റ് സംവിധാനം, ഇത് നീറ്റ് സംവിധാനം ഉപകരിക്കൂ എന്നുള്ള ഇത് ആദ്യഘട്ടത്തിൽ തന്നെ ഞങ്ങൾ പറയുന്ന കാര്യമാണ്. അതിൻ്റെ ഈ ഒരു സമയത്തുമ്പോഴേക്കും എന്താ പറയുക, അതിൻ്റെ ഏറ്റവും രൂക്ഷമായിട്ടുള്ള വശങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ തമിഴ്നാട്ടിലൊക്കെ വലിയ സമരങ്ങളിലേക്ക്, ഈ പറഞ്ഞ പോലെ തമിഴ്നാട്ടിലേക്ക് വിദ്യാർത്ഥി സമൂഹം മാറുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പല ഇടങ്ങളിൽ നിന്നും ഈ പറഞ്ഞ പോലെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് ഈ പറഞ്ഞ പോലെ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ കോർപ്പറേറ്റ് കോച്ചിങ് സെൻറ്ററിനകത്ത്, അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്ലസ് വൺ പ്ലസ് ടു പഠനത്തോടൊപ്പം മാത്രമല്ല, 1 വർഷം 2 വർഷം 3 വർഷം ഈ 3-4 വർഷം ആവർത്തിച്ച് വർഷമെടുത്ത് കോച്ചിങ് സെൻറ്ററിൽ പോയിരുന്ന്, ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളെ ഫസൽ ഗഫൂർ സർ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിലേക്ക് അഡ്മിഷൻ എടുത്ത് വന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് 5 വർഷം വരെയൊക്കെ കോച്ചിങ് സെൻ്ററിൽ റിപ്പീറ്റ് ചെയ്ത് പഠിച്ചതിൻ്റെ ശേഷം ഈ പറഞ്ഞ പോലെ MBBS പ്രവേശനം കിട്ടി ക്യാമ്പസിനകത്തേക്ക് അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ വേണ്ടി വരുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, അപ്പോൾ അങ്ങനെ അത് സാധ്യമാകുന്ന ആളുകൾക്ക് മാത്രം അങ്ങനെ കോച്ചിങ് സെൻ്ററുകളെ, കോർപ്പറേറ്റുകളെ ആശ്രയിച്ച് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടി സാമ്പത്തികമായി സ്ഥിതിയുള്ള ആളുകൾക്ക് മാത്രം മെഡിക്കൽ വിദ്യാഭ്യാസം പ്രാപ്തമാകും
ആകൂ എന്ന് പ്രാപ്യമാകൂ എന്ന നിലയിലേക്ക് നമ്മുടെ മെഡിക്കൽ വിദ്യാഭ്യാസം പോയി എന്നുള്ള വളരെ ഗൗരവപരമായിട്ടുള്ള സാഹചര്യം നിലവിലുണ്ട്. ഇതിൻ്റെ അടക്കം പശ്ചാത്തലത്തിൽ നിലവിലുള്ള ഈ നീറ്റ് സംവിധാനത്തിൽ നിന്നടക്കം പിന്മാറണം. നമ്മുടെ രാജ്യത്തിൻ്റെ തന്നെ പ്രത്യേകത എന്താ, അത് വിദ്യാഭ്യാസ മേഖലയിൽ നിന്നൊന്നുമല്ല, എല്ലാ മേഖലയെടുത്തും ഇതിൻ്റെ ഫെഡറൽ സംവിധാനമാണ് ഇതിൻ്റെ ഭംഗി, ഇതിൻ്റെ ഫെഡറൽ സംവിധാനമാണ് ഇതിൻ്റെ കരുത്ത്. ഈ വിദ്യാഭ്യാസം ഉൾപ്പെടെയുള്ള മേഖലകൾക്കകത്ത് നിന്ന് അതിൻ്റെ ഒരു ഫെഡറൽ സ്വഭാവത്തെ എടുത്തു മാറ്റുന്നതിന് വേണ്ടി ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്ന നിരന്തര ശ്രമങ്ങൾ, ആ ശ്രമങ്ങളിൽ നിന്ന് പിന്നോട്ട് പോകാൻ വേണ്ടി തയ്യാറാകണം, നീറ്റ് ഉപേക്ഷിക്കണം, സംസ്ഥാന അടിസ്ഥാനത്തിൽ പ്രവേശന പരീക്ഷകൾ പുനഃക്രമീകരിക്കണം എന്നുള്ള ഗൗരവപരമായിട്ടുള്ള ആവശ്യം ഞങ്ങൾ ഈ ഘട്ടത്തിൽ ഈ പശ്ചാത്തലത്തിൽ ആവശ്യപ്പെടാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഈ പറഞ്ഞു അതേപോലെ തന്നെ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പിരിച്ചുവിടുന്നതിന് വേണ്ടി ഇത്രയും ഗൗരവകരമായിട്ടുള്ള ക്രമക്കേടുണ്ടാകുന്നു, അതിൻ്റെ തുടർച്ചയുണ്ടാകുന്നു. നാലോളം പരീക്ഷകൾ NTA നടത്തിയതുൾപ്പെടെ നാലോളം പരീക്ഷകൾ ഈ മാസം മാത്രം റദ്ദ് ചെയ്യേണ്ടുന്ന ഗതികേടിലേക്ക് പോകുന്നു. അങ്ങനെ ഗതികെട്ടൊരു സംവിധാനം ഈ ഘട്ടത്തിൽ പിരിച്ചുവിടുന്നതിന് വേണ്ടി ഇവർ തയ്യാറാകണം എന്നുള്ളതാണ് ഞങ്ങൾക്ക് മുന്നോട്ട് വെക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ മുദ്രാവാക്യം. ആ രാഷ്ട്രീയ മുദ്രാവാക്യങ്ങളുടെ തുടക്കത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയുണ്ട്. അത് ഈ ഘട്ടത്തിലല്ല, ഞങ്ങൾ ഈ വിഷയം മുന്നോട്ട് വന്ന് ഇതുമായി ബന്ധപ്പെട്ട സമരം ആരംഭിച്ച ഘട്ടം മുതലേ ആവശ്യപ്പെടുന്ന ഒന്നാണ് വിദ്യാഭ്യാസ. യെസ് തീർച്ചയായും, വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളാണ് ഈ വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകൾ മുന്നോട്ട് വെക്കുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനൊപ്പം ഒരുപാട് ആശങ്കകൾ കൂടി ഉയർന്നു വരികയാണ്. വളരെ നന്ദി PMR ഷോ വസന്ത് ശ്രീയക്കൊപ്പം തന്നെ മിഥുൻ വിജയകുമാർ ന്യൂസ് ആൻഡ് വ്യൂസിൽ സഹകരിച്ചതിനാണ്.